Hi, this is me, Ansiba. Bijit T. Biju. ആദ്യമായിട്ട് വന്ന ആളാണ്. ഹായ് ബിജിത്. നദിയ മിഥിലാജ് ഇസ് വാച്ചിങ്. ഹായ് നദിയ. ഒരുപാട് സന്തോഷമുണ്ട് വരാൻ പറ്റിയതിൽ ലൈവിൽ. ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ പെട്ടെന്ന് വരുന്നതെന്നും. പിന്നെ എല്ലാവരും ലോക്ക്ഡൗണിലിരുന്ന പോലെ ഞാനും ലോക്ക്ഡൗണിൽ തന്നെ ആയിരുന്നു. ഇപ്പോഴും വീട്ടിൽ തന്നെയാണ്, എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ആകെ ചെയ്തത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളെല്ലാവരും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ, ഒത്തിരി ഫുഡ് ബ്ലോഗ്സും. യൂട്യൂബ് തുറന്ന് നോക്കിയാൽ എല്ലാവർക്കും ചാനലുണ്ട്. ഞാൻ ഒരുപാട് ചാനൽ കണ്ടു കേട്ടോ. അതിൽ നിന്നൊക്കെ ചിലരുടെയൊക്കെ വീഡിയോസ് നോക്കി കുക്ക് ചെയ്ത് പഠിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. രാഹുൽ മധു ചോദിച്ചത് ദൃശ്യം ടൂവിലുണ്ട്. ഉണ്ട്, എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണത്. ദൃശ്യം ടൂവിൽ ഞാനുണ്ട്. ഒഫീഷ്യലി എന്നെ വിളിച്ചു, എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ശരിക്കും എന്നെ ഒഫീഷ്യലി എന്നെ വിളിക്കുന്നത് വരെ ഞാനിങ്ങനെ എന്നെ വിളിക്കുമോ എന്നെ വിളിക്കുമോ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ എന്നെ ഒഫീഷ്യലി വിളിച്ചപ്പോൾ സോ സോ ഹാപ്പി. പിന്നെ പ്രജിൻ, വാ യു സിൻസ് ലോങ് സി യു. ഞാനിവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ സിനിമ ഒന്നും ചെയ്യണില്ലായിരുന്നു ഒരു 3 വർഷമായിട്ട്. പിന്നെ ഞാൻ ആങ്കറിങ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കഴിഞ്ഞിട്ടൊരു 2 ഇയേഴ്സ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെന്താ, ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇരിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാനൊരു ഡിഗ്രി ഹോൾഡറൊക്കെയാണ്. ബിജു അബ്ദുൽ അസീസ്, ഹായ്. ഒരു ഹലോ പറയുമ്പോൾ ഹായ് ഹവ് യു. മുസ്തഫ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് മുസ്തഫ. ശ്വേത സുഭാഷ്, സ്റ്റേ സേഫ്. എനിക്കും ശ്വേതയോട് അതന്നെ പറയാനുള്ളത്, സേഫായിട്ടിരിക്കുക. പിന്നെ രഘുനാഥ് PV ചോദിച്ചു, ഇതാരാ? എൻ്റെ പേര് അൻസിബ എന്നാണ്. ഞാൻ ദൃശ്യം സിനിമയിലൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ മൂത്ത മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദൃശ്യം പടം ചേട്ടൻ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതീഷ് അപ്പു, സുഖമാണോ? സുഖമാണ്. അതീഷിന് സുഖമാണോ? ബിജു അബ്ദുല്ല സീസ് നേരത്തെ വന്ന് ഒരു ഹായ് പറയുമോ എന്ന് ചോദിച്ചു, ഞാൻ ഹായ് പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം പറയണ ഹായ്. റോഷൻ വി രാജു, അയിന് അയിനിപ്പം എന്താ, ഒന്നുമില്ല. രാഹുൽ മധു ചോദിക്കുന്ന, ഷൂട്ട് ഓഗസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു, ശരിയാണോ? അങ്ങനെയൊക്കെ പ്ലാനുണ്ട്, പക്ഷേ എല്ലാം സേഫായിട്ട് എല്ലാം നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഷൂട്ടുണ്ടാവും. എല്ലാവരും പ്രാർത്ഥിക്കുക. സിനിമ മാത്രമല്ല, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു വലിയ വിപത്തിൽ പെട്ട് നിൽക്കുക. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല, ആർക്കും എപ്പോൾ വരും, എന്താ സംഭവിക്കുക, ഒന്നും അറിയില്ല. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ഈ ലോകം മുഴുവൻ സന്തോഷത്തിലാവട്ടെ, ആർക്കും അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, ഈ കൊറോണ വൈറസ് പെട്ടെന്ന് തന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ പറ്റട്ടെ, വാക്സിൻ കണ്ടുപിടിക്കാൻ പറ്റട്ടെ, ഇത്രയേ ഉള്ളൂ. ബിനീഷ് കരിപ്പള്ളി, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് ബിനീഷ്. അക്ബർ അലി ചോദിച്ചത് ദൃശ്യം ടൂവിലുണ്ടോ? ഉണ്ട്. അഭിലാഷ് ഗ്രേറ്റ് കംബാക്ക് എന്ന് പറഞ്ഞു, താങ്ക് യു സോ മച്ച് അഭിലാഷ്. സ്മോൾ റോളൊന്നുമല്ല, വലിയ റോൾ തന്നെയാ, താങ്ക് യു സോ മച്ച് അങ്ങനെ പറഞ്ഞതിന്. ഷെരീഫ് പുളിയങ്കൊന്നും ഞാൻ ഓർക്കുന്നു. ശ്രീ ഗോകുൽ, കാൻ യു ഗിവ് മീ എ ഹായ് പ്ലീസ്? ഹായ് ഗോകുൽ, ഹൗ യു? ബിപിൻ രാജ്, ഹായ് അൻസിബ, ഹൗസ് ഗോയിങ് ഓൺ? എനി ന്യൂ പ്രോജക്ട്? ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞത് ദൃശ്യം 2 തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കംബാക്ക് തന്നെയാണെന്ന് പറയാം. ഞാൻ അങ്ങനെ ദൃശ്യം 1 കഴിഞ്ഞിട്ടും അങ്ങനെ ദൃശ്യത്തിൽ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ അത്ര വലിയൊരു സിനിമ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്തിട്ടുമില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എന്നെ ആരും വിളിച്ചില്ല. അപ്പോൾ ദൃശ്യം 2 നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും അഭിനയിക്കാൻ പോവാണ്. അപ്പോൾ നല്ല ടെൻഷനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്നത് അതേ ഫീലിങ്ങിലും അതേ എക്സൈറ്റ്മെൻറ്റിലും തന്നെയാണ് നിൽക്കുന്നത്. കുക്കു, ഞാൻ 2 തവണ ഹായ് ചോദിച്ചു, നോ റിപ്ലൈ. സോറി കുക്കു, ഞാൻ കണ്ടില്ല, ഐ എം സോ സോറി. ഹായ് കുക്കു, ഹായ്. നിഖിൽ NP അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. നാദിയ മിഥിലാജ്, ഇപ്പോൾ എവിടെയാ? ഞാനിവിടെ വീട്ടിലുണ്ട്.
ശരത് വിജയ്, ഹായ് അൻസിബ, ഇറ്റ്സ് ലോങ് ടൈം, നൈസ് ടു സീ യു, ഹോപ്പ് യു ആർ ഫൈൻ, ബി സേഫ്. ഞാൻ സേഫ് ആണ്, സന്തോഷത്തോടെ ഇരിക്കുന്നു. നിങ്ങളും സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക. ആസിഫ് പലത്തും പേടിയ, ഗ്ലാമർ കുറച്ച് കൂടി എന്നൊരു സംശയം. പൊട്ടിയടിച്ചു പോന്ന്. പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ, പൗഡർ ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കൺമഷി ഇട്ടിട്ടുണ്ട്, ഐബ്രോസ് കണ്ട് കുറച്ച് വരച്ചിട്ടുണ്ട്. സത്യമായിട്ടും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അനീഷ് കുമാർ, ഞാൻ ലാലേട്ടനോട് പറഞ്ഞിരുന്നു ദൃശ്യം ടൂവിൽ തനിക്ക് ചാൻസ് തരണമെന്ന്. സ്മരണയാണോ? സ്മരണയുണ്ട് സഖാവേ. ഫൈസൽ ചേരൂർ, ഷാജോൺ ചേട്ടനുണ്ടോ? എല്ലാം സസ്പെൻസ് ആണ്. ദൃശ്യം ഒരു സസ്പെൻസ് ത്രില്ലർ അല്ല, അതുപോലെ തന്നെ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ എന്ന്. അപ്പൊ കാണുമ്പോ അറിയാലോ. ലോക്ക്ഡൗൺ ആണോ? ലോക്ക്ഡൗൺ ആണല്ലോ, എത്ര കാലമായി ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. ആതിര ആദ്യ കൺഗ്രാചുലേഷൻ. താങ്ക് യു ആതിര. ഹൗ ആർ യു? ഹൗസ് യുവർ ഫാമിലി? ഫൈൻ, എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു. വിഷ് യു ഗുഡ് ലക്ക്, ഹോപ്പ് യു ഗെറ്റ് ഓൾ സക്സസ്. താങ്ക് യു വിവിൻ രാജ്. മാത്യു ജോസഫ് ഒരു ഹായ് പറയുമോ? ഹായ് മാത്യു ജോസഫ്. ഒരു പാട്ട് പാടുമോ? പെട്ടെന്നൊരു പാട്ട് ചോദിച്ചാ ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരു പാട്ട് പറയും. തള്ള് 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 തള്ളാസു വണ്ടി, ആ തള്ള് 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 തള്ളിപ്പൊളി വണ്ടി, തള്ളിപ്പൊളി വണ്ടി. ലോക്ക്ഡൗൺ സമയത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു? സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് നല്ല മടിയാണ് സൗന്ദര്യ വർധന പരീക്ഷണങ്ങളൊക്കെ. എനിക്ക് ടീനേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ ഈ മഞ്ഞളൊക്കെ തേച്ച് നോക്കി എന്തൊക്കെയോ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഭയങ്കര റിസൾട്ടൊന്നും വന്നിട്ടില്ല. നമുക്കൊരു ഒരു ജെനറ്റിക്സ് അതാണല്ലോ, നമ്മളെ ജീൻ. നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ഇരിക്കണത്, അല്ലെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിയും അവരുടെയൊക്കെ ഇതാണല്ലോ നമുക്ക് കിട്ടണത്, അതുപോലെ ഇരിക്കണോ. ദൈവം തന്നെ സന്തോഷിക്കുക. എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ സുന്ദരികളും സുന്ദരന്മാരും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ് ചേച്ചി, കുക്കു അമ്മു പറഞ്ഞിരിക്കുകയാണ്. കുക്കു അമ്മു, താങ്ക് യു സോ മച്ച്. കുക്കു അമ്മു സേ, ജിൻഡോ ജോർജ്, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജിൻഡോ. താങ്ക് യു ഫോർ ദ സോങ്. ഇഷ്ടമായ തള്ളുപാട്ട്. ഒരു ഹായ് രമ്യ ശ്രീജിത്ത്. ഹായ് 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 ഷാഫി, കൺഗ്രാറ്റ്സ് ഫോർ കം ബാക്ക്. താങ്ക് യു സോ മച്ച് ഷാഫി. റൗഫലി ചന്ദ്ര, ഓ സോ ക്യൂട്ട്, താങ്ക് യു സോ മച്ച്. കുറേ കാലത്തിന് പക്ഷെ ഒരാൾ എൻ്റെ അടുത്ത് സോ ക്യൂട്ട് എന്നൊക്കെ പറയണം. ഐ എം സോ ഹാപ്പി. അൻസിബ വെബ് സീരീസ് ഒന്നുമില്ല. ഇല്ല, ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എ ലൈവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരെന്ന് വെച്ചാൽ കുറച്ച് പേര് കേട്ടോ. എല്ലാവരും കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒത്തിരി പേര് കുറേ ഷോർട്ട് ഫിലിംസും വെബ് സീരീസും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രസമുണ്ട്. എല്ലാവരും നല്ല രസമുള്ളത് ഇഷ്ടമുള്ളതൊക്കെ കാണുക, ഹാപ്പിയായിട്ടിരിക്കുക, അതൊക്കെ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ. അൻസിബ ഫേവറേറ്റ് ആക്ടർ, താങ്ക് യു സോ മച്ച്. അർജുൻ അജു, കൺഗ്രാചുലേഷൻസ്, താങ്ക് യു സോ മച്ച്. ദൃശ്യം ടു റിലീസ് എന്നാണ്? ദൃശ്യം വൺ റിലീസായത് ക്രിസ്മസിനാണ്. ദൃശ്യം ടു ഇറ്റ്സ് എ സസ്പെൻസ്. സാനിയ നൗഷാർ, എ ഹാൻസിബ ആണോ അൻസിബ ആണോ? അൻസിബ, എ എൻ എസ് ഐ ബി എ. ലോക്ക്ഡൗണിൽ എത്ര വെയിറ്റ് കൂടി? സത്യം പറയണം, സത്യമായിട്ട് ഞാൻ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ നല്ല തീറ്റയായിരുന്നു. ഞാൻ ശരിക്കും ദൃശ്യം ചെയ്ത സമയത്ത് ഞാൻ ശരിക്കും 57 kg ആയിരുന്നു. പക്ഷേ അതിനെക്കാട്ടും തോടുന്നതിൽ നിന്നാണ് കുറേ പേര് പറഞ്ഞത്. ചിലപ്പോൾ എൻ്റെ ഞാനൊരു റൗണ്ട് ഫിഗറാണ്, അതുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം കുറച്ചുണ്ടായിരുന്നു ആങ്കറിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നേരെ കാണാനും ഭയങ്കര മെലിഞ്ഞായിരുന്നു. സ്ക്രീനിൽ കുറച്ചുകൂടെ തടി തോന്നും. പക്ഷേ എൻ്റെ നേരെ കണ്ട് എല്ലാവരും പറഞ്ഞു എന്തോ പോലെ ഇരിക്കണത്, ഷുഗർ പേഷ്യൻ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഷുഗറൊക്കെ വന്നോ? അങ്ങനെ ഷുഗറൊന്നും ആർക്കും വരാതിരിക്കട്ടെ. എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് ഷുഗറുണ്ട്, അപ്പോൾ അതുകൊണ്ട് സഫർ ചെയ്യണതൊക്കെ അറിയാം. അപ്പോൾ ഞാൻ പക്ഷേ എനിക്കപ്പോൾ പെട്ടെന്ന് ഡൗട്ടാണ് എനിക്കുണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് അതൊന്നുമില്ല, ഞാൻ ഭയങ്കര വെയിറ്റ് റിഡ്യൂസ് ചെയ്തപ്പം ഭയങ്കര എന്തോ അങ്ങനെ ചോദിച്ചു എല്ലാവരും. അപ്പോൾ ഞാൻ വീണ്ടും നന്നായിട്ട് തിന്നാൻ തുടങ്ങി, തടിച്ചു. പിന്നെ ഞാൻ വീണ്ടും കുറച്ചു. പിന്നെ കഴിഞ്ഞ നോമ്പിന് നല്ല തീറ്റയായിരുന്നു, വീണ്ടും തടിച്ചു. ഇപ്പം ഞാനൊരു 58-59 ഉണ്ടാവും. ദൃശ്യം ടു എന്ന് തുടങ്ങും, അടുത്ത മാസം തുടങ്ങും എന്ന് വിചാരിക്കുന്നു, ഹോപ്പ്ഫുള്ളി. പ്രവീൺ, എനിക്കൊരു ഹായ് പറയാമോ? ഹായ് പ്രവീൺ. എന്താ നുഫൈൽ, ആ ഫോൺ നമ്പർ ഒന്ന് തരുമോ? തരൂലല്ലോ.
മൻസൂർ സൂപ്പർ, താങ്ക് യു മൻസൂർ. പിന്നെ എന്താണ്, സാൽവഡോർ ഫ്ലോർസ്, ഐ എം ലവ് യു മച്ച് ആ ബ്യൂട്ടിഫുൾ. യെസ്, താങ്ക് യു അമൽ. ഇപ്പോൾ പഠിക്കുവാണോ? പഠിച്ചൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് വൈകിയ പഠിക്കാൻ. സത്യമായിട്ടും ഏത് കോളേജിലാണ് പഠിക്കണേ? പഠിപ്പ് നിർത്തി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം നുഫൈൽ. ശ്രീജിത്ത് ഒരു ഹായ് പറയാമോ? ഹായ് ശ്രീജിത്ത്. ജിത്തിൻ ഉദയ്, ദൃശ്യം ടൂവിൽ ഉണ്ടാകുമോ? ഉണ്ടാകും. അരുൺ, സൗന്ദര്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? പാത്തുങ്ങൾക്ക് ഇത്ര സൗന്ദര്യം ഒന്നും കൊടുക്കല്ലേ. അങ്ങനെ ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നൊന്നും വിചാരിക്കണില്ല, സാധാരണ കുട്ടി. പിന്നെ എല്ലാവരും ഉള്ള പോലെ ലിപ്സ്റ്റിക്കും കൺവശിയും ഒക്കെ ഞാനും ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇട്ട എല്ലാവരും സുന്ദരികളാണ്. ഇപ്പം പഠിക്കുവാണോ? പഠിക്കണില്ല. മുഖത്ത് മുഴുവൻ കറുത്ത പാടുകളാണ്, പഴയ ഗ്ലാമറെല്ലാം പോയി. ആണോ, എന്ത് ചെയ്യാനാ? നാദിയ മിഥിലാജ്, ഫേവറേറ്റ് ആക്ടർ വിജയ് ഓർ സൂര്യ? ഇങ്ങനെയൊന്നും ചോദിക്കരുത്. നമ്മുടെ രണ്ട് കണ്ണില്ലേ, രണ്ട് കണ്ണിൽ ഏത് കണ്ണ് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പറയാൻ പറ്റില്ല, അപ്പം പറയൂല. പ്രജിൻ സി പി, ഗുരുവായൂർ ടീംസിന് ഒരു ഹായ്. ഹായ് ബിജു, എന്തിനാ സുഖമാണ്? സുഖമാണ്. പിന്നെ പിന്നെന്താ, ഭക്ഷണം കഴിച്ചു? കഴിച്ചു. റസാഖ് റസാഖ് ഹായ്, ഞാൻ റഹ്മത്ത്. അതെങ്ങനെ ശരിയാവും? ഹായ് റഹ്മത്ത്. എനിവേ, ഫാഷൻ സൂപ്പർ യു, താങ്ക് യു. നാച്ചുറൽ ബ്യൂട്ടി സൂപ്പർ, താങ്ക് യു. രഞ്ജിത്ത്, എനിക്കൊരു ഹായ് പറയാമോ? ഹായ് രഞ്ജിത്ത്. റിയാസ്, ഒരു പണിയില്ല അല്ലേ? സത്യമായിട്ട് ഒരു പണിയില്ല. പിന്നെ പണി, വേറെ പണി വീട്ടിനകത്ത് അടിച്ചു വരാ, തുടയ്ക്കുക, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ ഉണ്ട് കേട്ടോ. ഫിലിമിംഗ് മൂവി വാച്ച് നാവ്. റൈറ്റേക്ക് എന്തുപറ്റി? ചേച്ചി, എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപർണ എന്നാണ് പേര്, ഒന്ന് വിഷയമാ. അപർണ, എല്ലാവിധ ആശംസകളും നേരുന്നു. അപർണയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. സൂപ്പർ ഹെയർ സ്റ്റൈൽ, താങ്ക് യു. എങ്ങനെ ഹെയർ സ്റ്റൈലായിട്ടൊന്നുമില്ല, ചെറുപ്പം മുതലേ ഇങ്ങനെ സൈഡിലേക്ക് ഇടും, അത്രേ ഉള്ളൂ. അബിൻ, ടുമോറോ മൈ സിസ്റ്റേഴ്സ് ബർത്ത്ഡേ, ഹെർ നെയിം ഈസ് അപർണ. ഞാൻ വിഷ് ചെയ്തല്ലോ അപർണയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം. ഓക്കെ, യുണൈറ്റഡ് ബോയ്സിന് ഒരു ഹായ് പറയാമോ? ഹായ് യുണൈറ്റഡ് ബോയ്സ്. യോഹനാൻ മതായ്, ഹായ്. ഹായ് യോഹനാൻ. പിന്നെ കുറേ പേര് ഹായ് പറയുന്നുണ്ട്, എല്ലാവരോടും ഹായ് പറയുന്നു. യൂനസ് നല്ല മുഞ്ചത്തിയാണ്. അനൂപ്, ദൃശ്യം ടു ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്. ഞാനും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഒരു കംബാക്കാണ്. എനിക്ക് എന്നെ അത് ഇത്ര വലിയൊരു ഗിഫ്റ്റാണെന്ന് അറിയില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ. എനിക്കൊരു കംബാക്ക് വേണം. എനിക്ക് ഒരു പടം കൂടെ നല്ലത് ദൃശ്യം പോലെ ചെയ്യണം. അത് വയലക്ക് ദൃശ്യം പാട്ട് ടു തന്നെയായി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തത് ജിത്തു സാറിനോടാണ്. താങ്ക് യു സോ മച്ച് ജിത്തു സാർ, ജിത്തു സാറിൻ്റെ വൈഫിൽ, എൻ്റെ ചേച്ചി, എല്ലാവരോടും. ലാലേട്ടൻ, ആൻ്റണി പെരുമ്പാവൂർ ചേട്ടൻ, ആൻ്റണി ചേട്ടൻ്റെ വൈഫ് ശാന്തി ചേച്ചി, എല്ലാവരോടും നന്ദി പറയണു. പിന്നെ അതിൽ വർക്ക് ചെയ്ത എല്ലാവരും എല്ലാ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ് ദൃശ്യം. ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. എൻ്റെ ഫോട്ടോ ജിത്തു സാറ് കാണുന്നു, ഓഡീഷന് വിളിക്കുന്നു. ഞാൻ ഓഡീഷനെ വിളിച്ചപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും ഉപ്പയും കൂടെയാണ് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ സെലക്ട് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു പോവാ. അപ്പോൾ സാറ് പറഞ്ഞു, എടോ അളവെടുക്കടോ. അപ്പോൾ സാറിൻ്റെ വൈഫിൽ എൻ്റെ ചേച്ചി തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈനറും. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് സ്റ്റക്കായത്. അപ്പം എന്നെ സെലക്ട് ചെയ്തോ? അപ്പോൾ അതുകൊണ്ടല്ലേ
അളവെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ചേച്ചി അളവെടുത്തു. ശരിക്കും എനിക്കപ്പോൾ സാറിൻ്റെ അടുത്ത് താങ്ക് യു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വേറെ ഏതോ ഞാൻ എങ്ങനെ കണ്ടൊക്കെ തള്ളി എന്ത് പറയണമെന്ന് അറിയാൻ പറ്റും. ചില സമയത്ത് നമുക്ക് നന്ദി പറയുക എന്നതിൻ്റെ മേലൊരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, അത് പറയാൻ പറ്റില്ല അല്ലേ. എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരു ഫീലിങ്സ്. അങ്ങനെയായിരുന്നു, ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നില്ല. എഗെയിൻ ഞാൻ അങ്ങനെ തന്നെയാണ്, എല്ലാവരോടും ഒരുപാട് നന്ദി പറയണം. കല്യാണം എപ്പോഴാണ്? നല്ല ചെക്കനെ കിട്ടുമ്പോൾ. പിന്നെന്താ അരുൺ, ഒരു പാട്ട് കൂടി. ഇനി ഏത് പാട്ട് പാടും? എനിക്കൊരു ഞാൻ പാട്ടൊക്കെ പാടിത്തരാം, പക്ഷെ ലിറിക്സ് ചിലപ്പോൾ എന്തെങ്കിലുമല്ല നല്ല തെറ്റൊക്കെ ഉണ്ടാവും, അതിൻ്റെ ലിറിസ്റ്റ് വന്ന് തന്നെ ഇടിക്കും. നിങ്ങൾ ആരും എന്നെ കുറ്റം പറയല്ലേ. പ്ലീസ് ഒരു പാട്ട്, ഏത് പാട്ട് പാടും? ഒണ്ടാസകൾ എല്ലാം സൊല്ലവേ ഒരു നാൾ പോതുമാ അൻപേ കഴിഞ്ഞിട്ടോ? കഴിഞ്ഞു കഴിഞ്ഞു. ബീന എലിസബത്ത് തോമസ്, ഹായ് ബീന ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബീന ചേച്ചി. നല്ല ചെക്കനുണ്ട്. ആരാണ്? ഉണ്ടക്കണ്ണി. എന്താ ഉണ്ടക്കണ്ണ, ക്യൂട്ടാണോ? താങ്ക് യു. ഹായ്, സുഖമല്ലേ ഉണ്ടക്കണ്ണി? ആണുണ്ടക്കണ്ണ ആണോ? അടുത്തത് പാടില്ലേ? ഞാൻ പാട്ട് പാടുപെടും ചേട്ടാ. ഇതൊരു ഡാൻസ് ആയോ? ഇത് തന്നെ ഞാൻ മൊബൈൽ കയ്യിൽ പിടിച്ചിരിക്കുക, ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഡാൻസ് ചെയ്യാനാ? ബാപ്പാനെ തിരക്കിയെന്ന് പറയണം. പറയാം, സൂപ്പർ സോങ്. താങ്ക് യു കിരൺ, മൈ ഫേവറേറ്റ് സോങ്. പോളി വോയ്സ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓ ചിത്ര, അങ്ങനൊന്നും പറയല്ലേ, കളിയാക്കിയതാണെന്ന് എനിക്കറിയാം. പ്രവീൺ, ഞാനും കാലിക്കറ്റാണ്. അൻസിബ, താങ്ക് യു, ഞാനും കാലിക്കറ്റാണ്. ലാലേട്ടനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാം പ്ലീസ്. ലാലേട്ടനെ കുറിച്ച് എന്തെങ്കിലും ഒന്നായിട്ട് പറയാൻ പറ്റൂ. ലാലേട്ടനെ കുറിച്ച് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് ചോദിച്ചു പോവാന്ന് പറഞ്ഞാൽ പറഞ്ഞു 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 പറഞ്ഞുകൊണ്ടേയിരിക്കും. മഞ്ജു ചേച്ചി പറയുന്നില്ലേ സിനിമയിൽ, സിനിമയിൽ മാത്രമല്ല മഞ്ജു ചേച്ചി സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തതാണ് ആന കടൽ അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളെ ലാലേട്ടനും, എത്ര കണ്ടാലും എത്ര സംസാരിച്ചാലും മതി വരൂല. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ ഹൻസിക ആണല്ല, അത് ഹൻസിക മോട്ടുവാനി, ഇത് പാവപ്പെട്ട ഹൻസിബ. ഒരു മാപ്പിളപ്പാട്ട് പാടുമോ? പാടാം, എനിക്ക് ഓർമ്മയില്ല, ലിറിക്സ് തെറ്റാണെങ്കിൽ സോറി കേട്ടോ. മഹിൽ മഹാ സീനെന്ന് മഹിമയെഴും സുൽത്താന് മലർമഴവില്ലായിട്ടും മോള് അവളുടെ മധുപൊഴുകും പേരാണ് ഹുസനുൽ ജമാല്. അടുത്തതെന്താ? മമ്മൂക്ക, മമ്മൂക്ക, മമ്മൂക്കനെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ശരിക്കും ഇല്ലേ എങ്ങനെ സ്റ്റക്കായി പോയി മമ്മൂക്കാനെ കണ്ടപ്പോഴും. എന്തൊരു ഭംഗിയാ, ഇത്രയും ഭംഗിയുള്ള ഒരാളെ ഞാൻ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല സത്യം. ഇങ്ങനെ മമ്മൂക്കാൻ്റെ അടുത്ത് ശരിക്കും ഭയങ്കര റെസ്പെക്റ്റും പേടിയും സ്നേഹവും ഒക്കെ കലർന്നിട്ടുള്ള റെസ്പെക്റ്റ്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത്രയും നല്ലൊരു മനുഷ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ചിരിക്കും, ഹായ് പറയും. സച്ച് എ ബ്യൂട്ടിഫുൾ പറയാൻ പറ്റില്ല, സോറി, സച്ച് എ ഹാൻഡ്സം ഹ്യൂമൻ ബീങ്. എന്തിനാ അൻസിബ ഗ്ലാമർ വേഷം ചെയ്യുന്നത്?
ഐ എം സോ സോറി, ഞാൻ ഗ്ലാമർ വേഷം ഒന്നും ചെയ്യില്ല. ഞാൻ മുന്നേ ഷോർട്ട്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഉണ്ടായിരുന്നു, അത് മറ്റേ സ്കിൻ കളർ ലെഗിങ്സ് ഇല്ലേ അതുപോലത്തെ ഇട്ടിട്ടൊക്കെ ആയിരുന്നു. ബട്ട് അതൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ ഭയങ്കര ഇതൊക്കെ ആയി പറഞ്ഞു. ആൻഡ് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ഗ്ലാമർ റോൾസ് ചെയ്യാൻ. ആൻഡ് ഐ വിൽ നെവർ ഡു ഇറ്റ്. ഓക്കെ, ഐ തിങ്ക് യു ആർ ഹാപ്പി. പിന്നെ സാദിൽ, എന്നെ ഇഷ്ടപ്പെടാൻ ആരുമില്ല ചേച്ചി, ഇഷ്ടപ്പെടാമോ, പറയേണ്ടത് ഇത്ര മാത്രം. ലവ് യു, ലവ് യു സോ മച്ച്. ഒന്ന് പോകൊച്ച, ഒന്ന് പോവച്ച. കൃഷ്യം തില്ലർ ആകൂലേ, സ്റ്റോറി വായിച്ച, എല്ലാം സസ്പെൻസ് ആണ്. ഗുഡ് ഈവനിങ് അൻസിബ മാഡം, ദൃശ്യത്തിൽ അഭിനയം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇത്തവണ ദൃശ്യം ടൂവിൽ നന്നായിരിക്കുന്നു. ഷുവർ, ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. പിന്നെ ആരാ വി കെ, പെങ്ങളെ ഈ സിനിമാ രംഗത്തേക്ക് വരാനുണ്ടായ കാരണം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ചെറുപ്പം തൊട്ട് നന്നായിട്ട് സിനിമ കാണുന്ന ആളായിരുന്നു, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സിനിമയിൽ വരാനുള്ളത് ഇത്ര ഭംഗിയോ ടാലൻറ്റോ ഒക്കെ എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ഐ ആം ട്രൈങ് മൈ ബെസ്റ്റ് എവറിഥിങ്. അപ്പോൾ ഞാൻ ആഗ്രഹമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ, അപ്പോൾ അഭിനയിക്കണമെന്ന് വെച്ചാൽ ഇല്ല എന്നൊക്കെ പറഞ്ഞാലും. മമ്മൂക്കാൻ്റെ ഒരു പടമില്ലേ ബെസ്റ്റ് ആക്ടർ, അതിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, 95% ആളുകൾക്കും അഭിനയിക്കാൻ ഇഷ്ടമാണ്. അതിൽ ചിലർ അധിക പേരും പുറത്ത് പറയില്ല എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട്, കുറച്ച് പേര് ട്രൈ ചെയ്യും, അതിൽ കുറച്ച് പേര് രക്ഷപ്പെടും, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുപോലത്തെ ഒരാൾ തന്നെയാണ് ഞാനും, അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ ഞാൻ വന്നതാണ്. അടുത്തത് സനോപ് ചോദിക്കുന്ന പുതിയ ഡയറക്ഷൻ ഉണ്ടോ? പുതിയ ഡയറക്ഷൻ പ്ലാനൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, നിക്കാഹ് കഴിഞ്ഞോ അൻസി? ഇല്ല, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. ശരത്ത് ഇത്തിരി ജാടക്കാരാണോ? പിന്നെ ശ്രീമോൻ, എനിക്കൊരു ഹായ് പറയോ? ഹായ് ശ്രീമോൻ. ഷബീർ, ഡിയർ ഹൻസി, വി വെയ്റ്റിംഗ് ഫോർ ദൃശ്യം ടു, ബെസ്റ്റ് ഓഫ് ലക്ക്, താങ്ക് യു സോ 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 മച്ച്. രാഹുൽ മധു, ലാലേട്ടനുമായ ആക്ടിങ് എക്സ്പീരിയൻസ്. ലാലേട്ടനുമായിട്ടുള്ള ആക്ടിങ് എക്സ്പീരിയൻസ്, ഞാൻ ശരിക്കും ആദ്യമായിട്ട് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട്. കാരണം ഇവരൊക്കെ ഫസ്റ്റ് ടേക്കിന് തന്നെ ഓക്കെ ആക്കുന്ന ആൾക്കാരാണ്. പിന്നെ എങ്ങനെയായിരിക്കും കൂടെ അഭിനയിക്കുമ്പോൾ, ഞാൻ തെറ്റിക്കുകയോ, ഞാൻ കാരണം ആ ഷോട്ട് മിസ്സായിപ്പോവോ, അല്ലെങ്കിൽ കട്ട് വിളിക്കേണ്ടി വരുമോ, അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ലാലേട്ടനും ഓപ്പോസിറ്റ് നിന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടാക്കും. ലാലേട്ടന് മനസ്സിലാവും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഷിവറിങ് ഉണ്ട്, പേടിയുണ്ട് എന്ന്. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം, അതല്ലായിരിക്കണം, എനിക്കറിയില്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എപ്പോഴും കംഫർട്ടാക്കുന്നൊരു ആക്ടറാണ്, ഒരു നല്ല ഹ്യൂമൻ ബീങ് ആണ് ലാലേട്ടൻ, നല്ല മനുഷ്യനാണ്. പിന്നെ ആഷിഖ് സന, എനിക്കൊരു ഹായ് പറയാമോ? ഹായ് ആഷിഖ്. നിഖിൽ, ചുമ്മാ ഒന്ന് പോയി കിടന്നുറങ്ങുവേണ്ട, സത്യമായിട്ട് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും കേട്ടോ. നിഷാദ്, എൻ്റെ അടുത്ത സിനിമ വിശാൽ എന്ന തമിഴ്നാടൻ്റെ കൂടെയാണ്, സോ സൂപ്പർബ്. നല്ല നല്ല വളരെ നല്ലൊരു ആക്ടറും അതിലുപരി വളരെ നല്ലൊരു വ്യക്തിയാണ് വിശാൽ. ഞാൻ ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് ഒരു എപ്പിസോഡിന് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം. ആക്ടറാണ് അദ്ദേഹം, ഒരു വലിയ പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂഷനുണ്ട്, ഇതെല്ലാം ഉള്ളൊരു വലിയ വ്യക്തി. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെയാണെങ്കിലും, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റേതായിട്ട് അദ്ദേഹം സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ നമുക്കെല്ലാവർക്കും, അതുപോലെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്നു അദ്ദേഹം, തിരിച്ച് ആ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അത്ര വളരെ നല്ലൊരു മനുഷ്യൻ. ഇപ്പം എൻ്റെ അടുത്തൊക്കെ എൻ്റെ അമ്മ ചേർത്തുകയാണ് അവർ സംസാരിക്കുന്ന എല്ലാവരുടെ അടുത്തും, അത്രയ്ക്കും റെസ്പെക്റ്റ് ഉള്ളൊരു നല്ല മനുഷ്യനാണ്. സിനിമാ രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം ഇത്തിരി ഇമേജൊക്കെ കൂടിയപ്പോൾ എന്ത് തോന്നി? ഞാൻ അങ്ങനെ അത്ര ബ്യൂട്ടി കോൺഷ്യസ് അല്ലാത്തൊരാളാണ്. അപ്പോൾ
എനിക്കങ്ങനെ ഭയങ്കര നന്നായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ടും എപ്പോഴും നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങി നടക്കുക അങ്ങനെയുള്ള ഇതില്ല. അപ്പോൾ എന്നെ അങ്ങനെ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സും വീട്ടിൽ നിന്നൊക്കെ പറയും തിരിക്കൊന്ന് ഒരുങ്ങി നടന്നുകൂടെ, ആളുകൾ കാണുമ്പോൾ എന്താ വിചാരിക്കുക. അങ്ങനെ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒരുങ്ങാറുണ്ട്, അത്യാവശ്യമൊക്കെ ഒരുങ്ങാറുണ്ട്. പിന്നെ ചില സമയത്ത് ഭയങ്കര മടിയാവും, അപ്പോൾ പിന്നെ തീരെ ഒരുങ്ങില്ല. മുജീബ് റഹ്മാൻ എവിടെ ആയിരുന്നു ഇത്ര നാൾ, കാണാതെ ആകെ വിഷമിച്ചോയോടാ. മോഹൻലാലിനെയാണ് മമ്മൂക്കയാണ് കൂടുതൽ ഇഷ്ടം, രണ്ടുപേരെയും കൂടുതൽ ഇഷ്ടമാണ്. സുജിത്ത് ഒരു ഹായ് പറയോ. ഹായ് സുജിത്ത്. ഹാഷിം കോഴിക്കോട് എവിടെ വീട്? കോഴിക്കോട് നടക്കാവിൽ. ഷാജി ഹായ് മോളോ സുഖാണോ? ഹായ് സുഖമാണ്. വിഷ്ണു ദൃശ്യം ടൂവിലുണ്ടോ? ഉണ്ട്. എഡ്യൂക്കേഷൻ ലെവൽ എത്ര? ബി എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഹാരിസ് ഇ പി ഹാരിസ് ഹി ഹി. വി കെ ഓരോ കമൻറ്റിനും ചുരുക്കി മറുപടി പറയുക. ഐ വിൽ ട്രൈ. വിസ്മയ പ്ലീസ് ടെൽ മീ ഹായ്. ഹായ് വിസ്മയ. ഷഹീൽ മീന ചേച്ചിയുമായുള്ള എക്സ്പീരിയൻസ്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ തെന്നിന്ത്യയിലെ ഏറ്റവും സൂപ്പർ ഹീറോയിൻ. അപ്പോൾ ഞാനും ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ആ പടത്തിൽ, ഞാൻ മാത്രമാണ് ഒരു ന്യൂകമറായിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും ഒത്തിരി എക്സ്പീരിയൻസ്ഡ്. ഇവൻ എസ്തർ പോലും 29 സിനിമ അപ്പോൾ ചെയ്തിട്ടുണ്ട്, 29 28 എന്തോ. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ മീന ചേച്ചി ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു പേഴ്സണാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാളായിട്ട് തോന്നും. ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഒരാളാണ്, നല്ല ആക്ട്രസ്സാണ്, പിന്നെ ഭയങ്കര സുന്ദരിയാണ്. ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും സുന്ദരിയാണ് നേരെ കാണ്. പിന്നെന്താ, ഫുഡ് കഴിഞ്ഞോ? കഴിച്ചു. അപ്പം മുട്ടക്കറി. പിന്നെന്താ, എന്നോട് ഹായ് പറന്നാലേ ഞാൻ ഉറങ്ങും. സൂഫി ഹായ്. പിന്നെന്താ, കുറേ പേര് ഹായ് അയക്കുന്നുണ്ട്. ഷഫീഖ് ഒരു ഹായ് പറയുമോ? ഹായ് ഷഫീഖ്. പ്രണോയ് കുറേ നേരമായി മെസ്സേജ് അയക്കുന്നു, നോ റിപ്ലൈ. പ്രണോയ് ഞാൻ കണ്ടില്ല. പ്രണോയ് ഐ എം സോ സോറി. ഹായ് പ്രണോയ്, സുഖമാണ്. ഷാജി ഒരു ഹായ് പറയോ? ഹായ് ഷാജി. പുതിയ പ്രോജക്റ്റ് ഏതാ? രഞ്ജിത്താണ് ചോദിച്ചിരിക്കുന്നത്. പുതിയ പ്രോജക്റ്റ് ദൃശ്യം 2. ഇന്ദ്രജിത്ത് ഹേ ചേച്ചി, വെയർ വർ യു ഫോർ സോ ലോങ് ചേച്ചി, ഹോപ്പ് ടു സീ യു സൂൺ ഇൻ ബിഗ് സ്ക്രീൻ. യാ ഷുവർ, ഡെഫിനറ്റ്ലി ഐ ഹോപ്പ് യു വാച്ച്. ഐ ഹോപ്പ് യു വാച്ച് ദൃശ്യം 2. പിന്നെ മീന ചേച്ചി ഉണ്ടാകില്ലേ ദൃശ്യം 2-ൽ? എല്ലാം സസ്പെൻസാണ് മക്കളെ, സസ്പെൻസാണ്. എല്ലാവരും കുറേ പേര് ചോദിക്കുന്നത് തന്നെയാണ് പുതിയ പ്രോജക്റ്റ് ഏതാന്ന്. ദൃശ്യം 2 തന്നെ, വേറെ പ്രോജക്റ്റ് ഒന്നുമില്ല. പിന്നെ ട്രീസ ഷാജു, ഹായ് മോളു സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. ചേച്ചിക്ക് സുഖമാണോ? അൻസി ബൈജു തള്ളി പൊളിക്കുക, ഞാൻ ഉറങ്ങാൻ പോവാ. ശരി, ബായ്, ഗുഡ് നൈറ്റ് ഷിഹാബുദ്ദീൻ. സജി കുമാർ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സജി കുമാർ. രാനുജോൻ, മോളെ നിനക്ക് സുഖമാണ്? സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രവീൺ, എൻ്റെ കമൻറ്റ് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ മൈൻഡ് ചെയ്തില്ലേ. ഹായ് പ്രവീൺ. അബി ഉണ്ടക്കണ്ണ. പിന്നെന്താ, മനോജ് ഒരു ഹായ് പറഞ്ഞൂടെ. പിന്നെ ആരാ വീട്ടിൽ? ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ഉമ്മ, അപ്പ, അനിയന്മാർ, അനിയത്തി, എല്ലാവരും ഉണ്ട്. അനക ചോദിച്ചിരിക്കുന്ന യു ആർ ഹോബി അദർ ദാൻ ആക്ടിങ്. ആക്ടിങ് അല്ലാതെ എനിക്കിഷ്ടമുള്ളത് വായിക്കാനിഷ്ടമാണ്, എഴുതാനിഷ്ടമാണ്. എഴുത്ത് എന്ന് വെച്ചാൽ ഭയങ്കര എഴുത്തൊന്നുമല്ല കേട്ടോ, പിന്നെ ചെറിയ ചെറിയ രീതിയിൽ. പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ തന്നെ ആസ് യൂഷ്വൽ കുറേ പേർക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ, സാധാരണ ആഗ്രഹങ്ങൾ. ട്രാവൽ ചെയ്യുക, വായിക്കുക, നന്നായിട്ട് ഉറങ്ങുക, പിന്നെ ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കുക. ഈ 2-3 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ കൂടെ ഇടിയുണ്ടാക്കുക, അതാവുമ്പോൾ പിന്നെ നമുക്ക് അധികം അങ്ങ് വേദന ആവില്ല. ചെറിയ കുട്ടികളെ കൂടെ ഇടിയുണ്ടാക്കുമ്പോൾ പിന്നെ നമ്മളെ തിരിച്ച് അധികം വഴക്ക് പറയല്ല, അതാണ് അതിൻ്റെ ഒരു കുട്ടൻസ്.
ഇർഫാൻ, എനിക്കൊരു ഹായ്. ഹായ് ഇർഫാൻ. മഹേഷ് മലയാളീസിന് ഒരു ഹായ്. ഐ എം ഫ്രം മധ്യപ്രദേശ്. ഹായ് മലയാളീസ്. പിന്നെ ചോദ്യം വന്നിരിക്കുന്നത്, വാട്ട് വാസ് യുവർ ചൈൽഡ്ഹുഡ് അംബിഷൻ? ചൈൽഡ്ഹുഡ് അംബിഷൻ എന്ന് പറയാൻ പറ്റില്ല, അംബിഷൻസ് എന്ന് പറയാം. ആദ്യം ഞാൻ വിചാരിച്ചു ഡോക്ടർ ആവണം. അങ്ങനെ ഞാൻ ഡോക്ടർ ആവാൻ വേണ്ടി അങ്ങനെ പഠിച്ചു പഠിച്ചു പഠിച്ചു. 10th class കഴിഞ്ഞു. പ്ലസ് വണ്ണിന് ഞാൻ ബയോമാത്സ് എടുത്തു. ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ വലിയ ഡോക്ടറാവും. അങ്ങനെയൊക്കെ വിചാരിച്ചു. പ്ലസ് വൺ ചേർന്നപ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. പക്ഷേ എൻട്രൻസ് കോച്ചിങ്ങിന് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര പാടാണ്. അങ്ങനെ പ്ലസ് വൺ ഞാൻ എൻട്രൻസ് കോച്ചിങ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ പോയില്ല. പിന്നെ എൻട്രൻസ് എഴുതണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മെഡിക്കൽ എൻട്രൻസ് കേട്ടോ. മാത്സിന് ഞാൻ ഭയങ്കര ബാഡാണ്. അതുകൊണ്ട് എൻജിനീയറിംഗ് എന്നുള്ളൊരു ഉദ്ദേശമേ ഇല്ലായിരുന്നു. മെഡിക്കൽ എൻട്രൻസ് ഞാൻ പിന്നെ എഴുതിയില്ല. എനിക്ക് മനസ്സിലായി ഞാൻ എഴുതിയിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെ എഴുതിയില്ല. ഞാനൊരു ഒട്ടും പഠിക്കാത്ത കുട്ടിയല്ലായിരുന്നു. അത്യാവശ്യം ഒരു ആവറേജ്. പിന്നെന്താ, വാട്ട് യു തിങ്ക് ഓഫ് ടോവിന? ടോവിന ഈസ് വെരി ഹാൻസം, ഗുഡ് ലുക്കിംഗ്, ഗുഡ് ആക്ടർ, നൈസ് ഹ്യൂമൻ ബീയിങ്. സിനിമ മേഖലയിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ ആലോചന ഉണ്ടോ? ആലോചന ഇല്ലാതില്ലാതില്ല. ലീന, ഐ എം ഫ്രം ആൻഡമാൻ ഐലൻഡ്സ്. ഹായ് ലീന. ആർട്ടിസ്റ്റ്, ഹായ് അൻസിബ, സുഖാണോ? സുഖാണ്. അൻസിബ ബാക്കിൽ വരെ ബാക്കിൽ ടിങ്. കുറേ കോഴികൾ പോയി കിടന്നു കോടെ. ജോൺസൺ ജോൺസൺ അങ്ങനെ എല്ലാവരെയും കോഴികളെന്നൊന്നും പറയല്ലേ. കുറേ എല്ലാവരും എൻ്റെ അടുത്ത് ഹായ് പറയാനൊക്കെ വന്നിട്ടുള്ളൂ. ആരും കോഴികളൊന്നുമില്ല, അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ കല്യാണം വല്ലതും ആയോ? ഒന്നും ആയില്ല. പിന്നെ അച്ചു മുഹമ്മദ്, ഹായ് മാഡം, ഹൗ ആർ യു? ഐ എം ഫ്രം ബാംഗ്ലൂർ. ഐ എം നോട്ട് മലയാളി, ബട്ട് ഐ നോ മലയാളം. ആൻഡ് ടെൽ മീ വാൻ. ഹായ്. ഹായ് ഹായ്, സുഖാണോ? സുഖാണ്. രാംദാസ്, ജിത്തു സാറിന് വേണ്ടി തിരക്കഥ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, വേഷം വേണോ? വേണം. ജിതിൻ, കൊറോണ കാരണം റിലീസ് വൈകിയാൽ ഇതുപോലെ വന്ന് കഥ പറഞ്ഞു തരണം കേട്ടോ. അതിനെ റിലീസൊന്നും വൈകൂല എന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാവരും പഴയ പോലെ തന്നെ, ബാക്ക് ടു ആ പാസ്റ്റ് ലൈഫ്. നമ്മൾ പഴയ പോലെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കും. രജീഷ്, വലിച്ചു തീട്ടി സിനിമ സ്റ്റോറി പോലെ പറയുന്നത്, സോറി ഞാനിങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്. പ്രിൻസ് ജോസ്, ഹെല്ലോ അൻസീബ. ഹെല്ലോ പ്രിൻസ് ജോസ്. ഫിലിപ്പ് ടോം ഗ്രിഗറി, പോയി കിടന്നൂടെ? ഞാൻ കിടക്കും, പോയി കിടന്നു ഉറങ്ങും. സത്യമായിട്ടും ഈ ലൈവ് ഒന്ന് തീർന്നോട്ടെ, എനിക്കും ഉറങ്ങണം. ഫൈസൽ, ഫൈസൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഫൈസൽ. ഷിനിൽ രാമകൃഷ്ണൻ, നല്ലൊരു ഫിലിമിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നു മാം. ബി ടു. പിന്നെന്താ, ഒരു സോങ്. ഇനി എന്നെ കൊണ്ട് പാടിക്കരുത്. പാട്ട് പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ പാടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് പാടും. ഇനി പാട്ട് പെട്ടെന്ന് പറഞ്ഞപ്പോൾ പൂവ് എടുത്ത് ഒരു മാല കോർത്ത് വെച്ചനേ ചിന്നരസ ഓം തോള കാഹതാ ഇന്ത മാലയേങ്കത് കല്യാണ കച്ചേരിയ പോത് പൂവ് എടുത്ത് ഒരു മാല കോർത്ത് വെച്ചനേ ചിന്നരസ. ഹസേൻ, ഞാൻ ഉറങ്ങാൻ പോകും, ഒരു ഹായ് തന്നില്ല. ഹായ്. എല്ലാവരും ഹായ് ആണല്ലോ ചോദിക്കണം, എല്ലാവർക്കും ചേർത്ത് ഒരു ഹായ്. സ്മൈൽ പ്ലീസ്. ആശിക്ഷ, കുറേ പേര് ഹായ് അയക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഹായ് പറയുന്നു. കുറേ പേരുടെ പേര് ഞാൻ പെട്ടെന്ന് വായിക്കാത്തതുകൊണ്ടാണ്, സോറി. പേര് വായിക്കാത്തവർ ആരും വിഷമിക്കരുത് കേട്ടോ. രതീഷ്, ഫുഡ് കഴിച്ചോ? കഴിച്ചോ.
ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. മുഹമ്മദ് അസ്ലമാണ് പറഞ്ഞിരിക്കുന്നത്. സജി കുമാരമ്മ ദയവ് ചെയ്ത് പാടരുത്. ഐ എം സോ സോറി സജി കുമാർ, ഇവരൊക്കെ പറഞ്ഞതുകൊണ്ട് പാടിയതാണ്. ഐ എം സോ സോറി ആശിക്ഷ, പ്ലീസ് ഡാൻസ്. ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ്, ഫോണിലാണ് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കാൻ ഡാൻസ്. ഇന്ദ്രജിത്ത്, ലോട്ട്സ് ഓഫ് ലവ് ഫ്രം യുവേഴ്സ്. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ടു ഫ്രം ഇന്ത്യ. കൊള്ളാം, അടിപൊളി പാട്ട്. ജോൺസൺ ജോർജ് പൈ പാട്ട് അടിപൊളി. താങ്ക് യു ഷീനിൽ. ദൃശ്യം ടു നീ ഉണ്ടാവില്ലേ? ഉണ്ടാവും, ഹോപ്പ്ഫുള്ളി. സുമേഷ് ഒന്നാമത്തെ കമൻറ്റിന് റിപ്ലൈ തന്നില്ല. ആ ചെക്കന് തലക്ക അടിച്ചതിൽ ഇപ്പം വിഷമമുണ്ടോ? വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ, അത്ര വിഷമമൊന്നുമില്ല. ജോൺസൺ ജോർജ്, എൻ്റെ പേര് വായിക്കാമോ? വായിച്ചല്ലോ. പ്രിൻസ് ജോൺ, ഇൻ റീഡ് മൈ കമൻറ്റ്. ഐ റെഡ് യുവർ കമൻറ്റ്. വേറെന്താ, എൻ്റെ സ്ഥലപ്പേര് കൂട്ടിയൊന്ന് പറയാമോ പ്ലീസ്? പ്രവീൺ കുണ്ടുത്തോട് MFC. ബോബി ജോസഫ്, ഒരു ഹായ് തരുമോ? ഹായ് ബോബി ജോസഫ്. ഇർഫാൻ, ഞാൻ ഹായ് അല്ലാതെ എഴുതി വിട്ടു കാണുന്നില്ല, അതാണ് ഹായ് പറഞ്ഞൊതുക്കുന്നത്. ആണോ? എന്നാൽ വെറുതെ കുറേ എഴുതും, അപ്പം ഞാൻ കുറേ വായിക്കും. ശ്രീലാൽ എസ് ജെ സോങ് പൊളിച്ചു, താങ്ക് യു സോ മച്ച്. ഷിയാസ്, ഇനി പാട്ടുണ്ടോ? ഇനി പാടാൻ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പാടും. ദൃശ്യം ടു, യാ, എല്ലാവരും പ്രതീക്ഷിക്കുന്നു ദൃശ്യം ടുവിന് വേണ്ടി. ഉടനെ ഉണ്ടാവും, എല്ലാവരും വെയിറ്റ് ചെയ്യാം. അനീഷ് മലയാളി, പുതിയ ഏതെങ്കിലും പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നുണ്ടോ? പുതിയ പ്രോഗ്രാം ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ പാട്ട് കേട്ടില്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ. ആണോ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പാടാട്ടോ. അനൂപ് ഷാജി, ഹലോ, സുഖാണ് 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 സുഖാണ്. ദൃശ്യം ടു, ലാലേട്ടൻ പെടുമോ? അതൊക്കെ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ എല്ലാവരും സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ വരണം. തിയേറ്റർ ഓപ്പൺ ആവും, കൊറോണ പോവും, വിൽ ബി ബാക്ക് ടു ആ ലൈഫ്, വിൽ ബി ഹാപ്പി, ഐ ഹോപ്പ്. ലിൻറ്റോ ചാക്കോ, വിച്ച് ഇസ് യുവർ നെക്സ്റ്റ് മൂവി? ദൃശ്യം, ഹോപ്പ്ഫുള്ളി. പിന്നെന്താ, ഡു യു നോ മീ? അതാരാ? സജിൻ രാജ്. ഇങ്ങനെ ഇതിൽ ചെറിയ ഫോട്ടോ അല്ലേ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ കാണാത്തതുകൊണ്ടാണ്, എനിക്കറിയില്ല. ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും കേട്ടോ. മാസ്ക്കില്ലേ? മാസ്ക്കില്ലേ എന്നാണല്ലേ ഉദ്ദേശിച്ചത്? വീട്ടിലല്ലേ, വീട്ടിനകത്ത് മാസ്ക് ഇടണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? എനിക്ക് വയ്യ. വീട്ടിനകത്ത് മാസ്ക് ഇട്ടെങ്ങനെ നിൽക്കും? പുറത്തു പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്, വീട്ടിലിടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മാക്സിമം ഏറ്റവും ബെസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഉള്ളിലൊരു സസ്പെൻസ് പ്രണയമുണ്ട്, അതൊന്ന് വെളിപ്പെടുത്തുമ്പോൾ കള്ളത്തരം പറയല്ലേ. എനിക്ക് ഉള്ളിലൊരു സസ്പെൻസ് പ്രണയമില്ല. ഷിജു, പാട്ട് കൊള്ളാം. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. പിന്നെ അനൂപ് സജി, മാസ്കില്ലേ? മാസ്ക് ഒക്കെ ഉണ്ട്, വീട്ടിനകത്തും റൂമിനകത്തും മാസ്ക് ഇടണം എന്നിങ്ങനെ പറയരുത് പ്ലീസ്. ആരെങ്കിലും വീട്ടിനകത്ത് മാസ്ക് ഇടുമോ? നിങ്ങൾ ഫുഡ് കഴിച്ചോ? നമ്മൾ ഫുഡ് കഴിച്ചു. ഞാൻ നിഷാദ് രണ്ട് സിനിമയിലായി, പക്ഷേ കൊറോണ വന്നതോടെ രണ്ട് സിനിമയും പെട്ടിയിലാണ്. നിഷാദ് ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് സിനിമകൾ കിട്ടട്ടെ, കൊറോണ ഒക്കെ അവസാനിക്കും, നമ്മുടെ നല്ല പഴയ നല്ല കാലം തിരിച്ചു വരും, ഒത്തിരി സിനിമകൾ കിട്ടട്ടെ, നിഷാദിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അജയ് അച്ചു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എൻ്റെ പാരൻസ് ഉണ്ട്, എൻ്റെ ബ്രദേഴ്സ് ഉണ്ട്, എൻ്റെ സിസ്റ്റർ ഉണ്ട്. ബിബിൻ ബിൻ, ഒരു മലയാളം സോങ് പാടുമോ? മലയാളം പാട്ട്, മലയാളം പാട്ട്. ഏത് പാട്ടം? എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പോം ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലേ തീകി എന്നോ
Indrajit, can you come on Insta? I think that would be more preferable, just asking. You know that, oh, definitely. Nithin, Ashoka, then the Vital mask itter. പുറത്തുമ്പോൾ തന്നെ മാസ്ക് ഇട്ടിട്ടൊക്കെ അല്ലേ പോകണം, നമുക്ക് അങ്ങനെ പരിചിതമല്ലല്ലോ. മാസ്ക് എവിടെ പോവാണെങ്കിലും ഇടുന്നുണ്ട്, വീട്ടിനകത്ത് മാസ്ക് ഇട്ടിട്ട് എങ്ങനെ ഇരിക്കുക, ശ്വാസം മുട്ടിപ്പോവില്ലേ? പിന്നെന്താ, ആലക്കാട് വിനോദ് പ്ലീസ് പാടല്ലേ. പിന്നെ 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 രഞ്ജിത്ത് വി ആർ, ഒരു റിപ്ലൈ തരുമോ? ഹായ് ഫ്രം അബുദാബി. റൂമിലുള്ള എല്ലാവരും ലൈവ് കാണുന്നുണ്ട്. അൻസിബ, ബിഗ് സപ്പോർട്ട്, താങ്ക് യു സോ മച്ച്. റിയാസ് മാട്ടുമൽ, താങ്ക് യു സോ മച്ച്. ഗിരീഷ്, സോറി പാടരുത്, ഐ ആം ദ സോറി. ഷഹിൽ, ഫുട്ബോൾ ഇഷ്ടമാണോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഫുട്ബോളിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ബ്രദേഴ്സ് ഒക്കെ ഫുട്ബോൾ കളിക്കാറുണ്ട്, നോക്കി നിൽക്കാറൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ അത്ര അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, സോറി. നമ്മുടെ കാലിക്കറ്റുള്ളവർക്ക് ഒരു ഹായ് പറയുമോ? കാലിക്കറ്റുള്ള എല്ലാവർക്കും ഹായ്. പിന്നെ പിന്നെ റിയാസ് മാട്ടുമ്പൽ, യു വിൽ ഹാവ് ബ്രൈറ്റ് ഫ്യൂച്ചർ അൻസിബ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നിഖിൽ, താങ്ക് യു, പാട്ട് കേട്ട് ഉറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ പാട്ട് കേട്ട് എനിക്ക് തന്നെ ഉറക്കം വരുന്നു. വിക്കാലി, ദയവ് ചെയ്ത് ഇനി പാടരുത്, ഒറ്റയ്ക്കിരുന്ന് പാടിയാൽ മതി. ആക്ച്വലി ഞാനിവിടെ ഒറ്റയ്ക്കിരുന്നാണ് പാടുന്നത്, പക്ഷേ ലൈവായതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുന്നു, കേൾക്കുന്നു. ശാസ്ത്രീയമായി പാട്ട് പഠിച്ചിട്ടുണ്ടോ എൻ പി ആർ ഉണ്ണായൻ? ഞാൻ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്കിയതല്ലേ. ക്രിക്കറ്റോ? ക്രിക്കറ്റ് അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം, ക്രിക്കറ്റ് ഞാൻ കാണാറുണ്ട്, ക്രിക്കറ്റ് എനിക്ക് ഇഷ്ടമാണ്. ആൻസിബ, യുവർ ആക്ടിങ് ഗുഡ്, താങ്ക് യു സോ മച്ച്. പൊളി വോയിസ്, താങ്ക് യു സോ മച്ച്. മനോജ്, ഒറീസൊക്കെ ഇറങ്ങാൻ വരുന്നുണ്ടോ ഫാമിലിയായിട്ട്? അയ്യോ ഇല്ല ഇല്ല, ഇപ്പം ഇങ്ങോട്ടും ഇല്ല, ഇപ്പം എങ്ങോട്ടും ഇല്ല കേട്ടോ. ഒന്നുകൂടി പറയട്ടെ, കണ്ണുകൾ ഒന്നുകൂടി വലുതായി. അത് ഞാൻ ക്യാമറ ഫോണിങ്ങനെ വെച്ചുകൊണ്ട് അങ്ങനെ തോന്നായിരിക്കും. മുടി കൊഴിയുന്നുണ്ടോ? മുടി കൊഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊഴിയുന്നൊന്നുമില്ല, ഞാൻ മുടി കട്ട് ചെയ്ത് ഷോർട്ടാക്കിയിട്ടുണ്ട്. എന്താ, എൻ്റെ പേര് വായിച്ചതിന് ഒരുപാട് നന്ദി, ഇൻസ്റ്റാഗ്രാമിൽ കാണാം, ജോൺസൺ ജോർജ്. യെസ് ഡെഫിനറ്റ്ലി. പിന്നെ ശരിക്കും പറഞ്ഞാൽ 9:30 to 10:30 അല്ലേ, ഒരു മണിക്കൂറിലായി. എനിക്കറിയാം നിങ്ങളെല്ലാവരും ടയേർഡായിരുന്നു, ഞാനും അത്യാവശ്യം ടയേർഡായിട്ടോ. ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാല കിട്ടാൻ തുടങ്ങി. ബിനിൽ, മുടി ഒറിജിനൽ ഒറിജിനൽ മുടി ഒറിജിനൽ മുടി. അഖിൽ എം കെ, പാട്ട് പഠിക്കണമെന്ന ആഗ്രഹമായി ഏതു മടയിൽ ചെന്നു കയറിയത്? ഞാൻ അങ്ങനെ ചെന്ന് കയറി കൊടുത്തില്ല, ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പഠിക്കാൻ പറ്റിയില്ല. ആഗ്നസ് സെബാസ്റ്റ്യൻ, ഒരു ഹായ് പറയാമോ? ഹായ് ആഗ്നസ് സെബാസ്റ്റ്യൻ. ഒലിപ്പീര് കമൻസിന് മാത്രമേ റിപ്ലൈ കൊടുക്കുള്ളൂ? ഇല്ലല്ലോ ഇല്ലല്ലോ. നിഖിൽ, പ്ലീസ് തള്ളു നിർത്തൂ, മതി വയറ് നിറഞ്ഞു. ഡെഫിനറ്റ്ലി ഞാൻ നിർത്തുന്നതായിരിക്കും, നിർത്തുന്നതായിരിക്കും. ഒന്ന് ഈ ടൈം ഞാൻ പറഞ്ഞു, ആ ടൈം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ എൻ്റെ എല്ലാ തള്ളും നിർത്തിയിട്ട് അങ്ങ് പോയേക്കാം. ഓക്കെ. കൗശിക്, പുതിയ സിനിമ ഏതാ? ദൃശ്യം 2. ദൃശ്യം വർക്ക് നടക്കുന്നു, യെസ് പ്രീ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ചോറുണ്ടോ? രാത്രി ഞാൻ ചോറ് കഴിച്ച്, ചോറല്ല കഴിക്കണേ, ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. ഇപ്പം ഇന്നിപ്പം അപ്പം കഴിച്ചു, ഇപ്പം മുട്ടക്കറി. കുറച്ച്
കുറേ പേര് ഹായ് അയക്കുന്നുണ്ട്. ഹസൈൻ കുറച്ച് വെള്ളം കുടിക്കുക, സത്യം പറയാലോ എനിക്ക് വെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വയ്യ. ഞാൻ ഈ ലൈവ് കഴിഞ്ഞിട്ട് പോയി വെള്ളം കുടിക്കുന്നതായിരിക്കും, ഉറങ്ങുന്നതായിരിക്കും. കൊറോണ നിങ്ങളൊക്കെ വീട്ടിലിരുത്തിയല്ലോ, സത്യം എല്ലാവരും വീട്ടിലിരുത്തി. കൊറോണ എത്രയും പെട്ടെന്ന് പോട്ടെ, ഗോ കൊറോണ ഗോ. കണ്ട് കണ്ടിട്ട് ഉറക്കം വരുന്നില്ല എന്ന് തോന്നുന്നല്ലോ, സത്യമായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അത് ചിലപ്പോൾ തോന്നാഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് കൺമശിയൊക്കെ പരന്നത് കണ്ട, ഉറക്കം വരുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്. ഹായ് ചേച്ചി, ഒരു ഹായ് പറയുമോ പ്ലീസ്? അനിത ബിജു, ഹായ് അനിത, ഹവ് യു അനിത, ഹോപ്പ് യു ആർ ഫൈൻ. യാസീൻ, ഒരു പാട്ട് പാടുവോ? കുറേ പേര് പറഞ്ഞു പാട്ട് പാടണ്ട പാടണ്ടെന്ന്. ഇനി ഞാൻ പാടിക്കഴിഞ്ഞാൽ പാവം അവർക്കൊക്കെ ഫീൽ ചെയ്യും, ഞാൻ പാടണില്ല. രേഷ്മ അജയ്, ഹായ് ചേച്ചി, ഒരു ഹായ് തരുമോ? ഹായ് രേഷ്മ. രമേശ്, ഹായ് ചേച്ചി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ചപ്പാത്തി കഴിച്ചോ? ചപ്പാത്തി അല്ല, അപ്പം മുട്ടക്കറി. തൃശ്ശും തൂകലുണ്ടോ? ഉണ്ട്. കുറേ പേര് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്, ഉറങ്ങാൻ പോണ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ത്രീ തിങ്സ് ഇൻ യുവർ ബക്കറ്റ് ലിസ്റ്റ്? അങ്ങനെ ത്രീ തിങ്സ്, എനിക്ക് അങ്ങനെ ത്രീ തിങ്സ് എന്ന് പറയാൻ പറ്റില്ല. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്കൊരു ഞാനൊരു കാര്യം ഇങ്ങനെ ചെറുപ്പം മുതലേ വിചാരിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ സത്യസന്ധമായി പറയട്ടെ നടക്കാറില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിനെപ്പറ്റി ആ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹം മനസ്സിലാക്കി, പക്ഷെ എപ്പോഴും ഞാനത് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കാറില്ല. പുറത്ത് പറയുന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല സത്യം. അപ്പോൾ ഞാൻ പുറത്ത് പറയുന്നില്ല. എനിക്ക് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കുന്നു. ഹായ്, ഐ ആം സാജൻ. ഹായ്, ഐ ആം അൻസിബ. നാ ഇത് സുലിയാകണം. നിങ്ങൾ അവളോ അഴക്. റിയാസ്, ഏഴാം ബഹറിൻ്റെ വാതിൽ തുറന്നോളെ. പാടില്ല. പിന്നെന്താ, ബാബുരാജൻ ഇന്ന് വീണ്ടും വന്നു. എന്താ ഉദ്ദേശിച്ചു എനിക്ക് മനസ്സിലായില്ല. സൈദലി, സൈദലി അൻസിബ, ഹായ് സൈദലി. ബിപിൻ മാത്യു, ഒരു ഹായ് പറയാവോ? ഹായ് ബിപിൻ മാത്യു. ജിൽവിൻ ജോസ്, ഒരു സോങ് പ്ലീസ്. കണ്ടില്ല, വേറെ ആരൊക്കെ വന്നിട്ട് പാടരുത് പ്ലീസ് എന്ന് പറയണം. എന്തിനാണ് ഞാൻ അവരെയൊക്കെ വിഷമിപ്പിക്കുന്നത്? പുകുട്ടി വാലത്ത് ഫ്രം അബുദാബി, ഒരു ഹായ്. ഹായ്. ദൃശ്യം ടൂവിൽ ആരെയാ കൊല്ലാൻ പോകുന്നത്? ഗോപകുമാരൻ ഗോപൻ, ആരാ? മനസ്സിലായില്ല. അതന്നെ ഗിരീഷ് മേലെ വീട്, എനിക്കൊരു ഹായ് പറയാമോ? ഹായ് ഗിരീഷ്. ബീന ചേച്ചി, അനു മമ്മി സേ സ്പെഷ്യൽ ഹായ് ടു യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ബീന ചേച്ചി. മമ്മീൻ്റെ അടുത്ത് എൻ്റെ ഹായ് പറയാം. ലവ് യു മമ്മി. അനിത ചേച്ചി, പുതിയ സിനിമ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. ഏതൊക്കെയോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇത്ര പേരെ പാടുള്ളൂ ഷൂട്ടിന്, തുടങ്ങി വെച്ച സിനിമകൾ അങ്ങനെ ഷൂട്ട് ചെയ്യാം, അങ്ങനെയുള്ളതൊക്കെ പാലിച്ചിട്ടുള്ള ഏതൊക്കെയോ സിനിമകളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് കംപ്ലീറ്റ് ലിസ്റ്റൊന്നും അറിയില്ല. പാട്ട് പാടില്ല, അയ്യോ അത് കംപ്ലീറ്റ് വായിക്കാൻ പറ്റില്ല. ഇനി ദയവ് ചെയ്ത് പാടല്ലേ. എന്താ സോറി, എൻ്റെ അടുത്ത് ബാക്കിയുള്ളവർ പറയുമ്പോൾ ഞാൻ പാടിപ്പോകുന്നതാ. പിന്നെ ഷിയാസ്, ഒരു ഹായ് പറയുമോ? ഹായ് ഷിയാസ്. ഒരു വട്ടം ഞാൻ ചേച്ചിയോട് ദൃശ്യം സിനിമയിലെ ഒരു സെൻറ്റി ഡയലോഗ് പറയാമോ എന്ന് ചോദിച്ചു. പ്ലീസ്, സെൻറ്റി ഡയലോഗ്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ശരിയായൊന്നും അറിയില്ല, പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ചെയ്തു. സാമു കുളിക്കാറുണ്ട്, കുളിക്കാറുണ്ട്, കുളിക്കാറുണ്ട്. റിയാസ്, എ ലോങ് ഹാപ്പി ഹെൽത്തി
and peacefully life, always enjoy life. My hearty wishes and Siva. Thank you so much and same to you. ശ്രീജിത്ത് ചീപ്പില്ല, പോയി കിടന്നുറങ്ങ പെണ്ണേ, കിടന്നുറങ്ങ കേട്ടോ. ശ്രീജിൻ കോവളം, ഹായ് ചേച്ചി, ഹായ് ശ്രീജിൻ. പ്രവീൺ, എസ്തർ ഉണ്ടാകുമോ ദൃശ്യം ടുവിൽ? എല്ലാം കണ്ടറിയാ, ദൃശ്യം ടു നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് വരും, എല്ലാവരും പോയി കാണണം. നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അൻസൽ, ഒന്ന് പോയി കിടന്നുറങ്ങ പെണ്ണേ, ചെകതി ഡയലോഗ് ആണേ, ആണല്ലോ എനിക്കറിയാലോ. ജി എസ് ഗോസ്ബൻ, സുഖമാണോ? സുഖമാണ്. പിന്നെ സിദ്ദിഖ്, പാട്ട് പൊളിയാണ് സൂപ്പർവൈസ്, താങ്ക് യു സോ മച്ച്. വേർ ഇസ് യുവർ ഹൗസ്? കാലിക്കട്ട്. നിതിൻ അശോക്, ഒരു ഹായ് പറയുമോ? ഹായ് നിതിൻ അശോക്. എൻ പി അരുൺ നായർ, ഞാൻ നിർത്തി, ഒരുപാട് കാര്യം ചോദിച്ചിനോ റിപ്ലൈ, അപ്പോൾ ഓക്കെ, ഹൊറിബിൾ നൈറ്റ്, ബൈ. അങ്ങനെ പറയല്ലേ, സോ സോറി സോറി സോറി, ഞാൻ കണ്ടില്ല, ഗുഡ് നൈറ്റ്. സിമി രാജേഷ്, ഹായ്, സുഖാണോ? സുഖാണ്. പാച്ചു, എന്ത് ചെയ്യുന്നു കുട്ടി? ഞാനിപ്പോൾ ലൈവ് ചാറ്റ് ചെയ്യുന്നു കുട്ടാ. നന്ദു കൃഷ്ണൻ, പുതിയ ഫിലിം ഏതെങ്കിലും? പുതിയ ഫിലിം ദൃശ്യം ടു മാത്രമേ ഉള്ളൂ, വേറെ സിനിമ ഒന്നും ഇല്ല. പിന്നെ ഇപ്പോൾ എവിടെയാ? വീട്ടിൽ. ഓൾ ദ വിഷ് ടു യു ആൻഡ് യുവർ ഫാമിലി. താങ്ക് യു സോ മച്ച് അനന്തു ജയൻ, ആൻഡ് ഐ വിഷ് യു സെയിം. എൻ്റെ മകൾക്കൊരു ഹായ് പറയുമോ? പൊന്നൂസ് ഗോപൂസ്, പൊന്നൂസിന് ഗോപൂസിന് ഹായ്. പൊന്നൂസേ ഗോപൂസേ, എൻ്റെ മോൾക്കൊരു ബർത്ത്ഡേ വിഷസ് പറയാമോ? പേര് ഇമാൻ, ഇമാന് ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇമാന് എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. ആൻഡ് ചേച്ചി, അന്ന് കോൺസ്റ്റബിൾ സഹദേവൻ ഒത്തിരി ഉപദ്രവിച്ചു, സത്യമായിട്ട് ഒത്തിരി ഉപദ്രവിച്ചു സഹദേവൻ. ആൻഡ് കൊറോണ എങ്ങനെയുണ്ട്? കൊറോണ എല്ലാ സ്ഥലത്തും ശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗോപു, നൈസ് ആക്ടിങ് സെൻറ്റി ഡയലോഗ് സൂപ്പർ, ഗുഡ് നൈറ്റ്, താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. സീറോ ബൾബ് കണ്ണുകൾ, തടി ഓവറായോ? ഓവറായോ? ഓവറായിട്ടുണ്ടാവും, നല്ല തീറ്റ. സുജിത്ത്, സുജി ഗോപാലൻ, ഹായ് അൻസിബ, ഹോപ്പ് യു ആർ സേഫ്. യെസ് ഐ എം സേഫ്, ഹോപ്പ് യു ടു. ബിബിൻ മാത്യു, നല്ല സുന്ദരിയായിട്ടുണ്ട്, സത്യമായിട്ടും സന്തോഷമായി. സിമി രാജേഷ്, എൻ്റെ മോൾ അൽമിത്രയ്ക്ക് ഹായ് പറയാമോ? ഹായ് അൽമിത്ര കുട്ടി, ഐ ഹോപ്പ് യു ആർ സേഫ്. ഹായ് ലിറ്റിൽ ഏഞ്ചൽ, ഹായ്. ചേച്ചിക്ക് ഒരു ഉമ്മ തരുമോ? ചേച്ചി ഉമ്മ വരട്ടെ. ഹായ് മുത്തേ, സുഖമാണ്? സുഖമാണ് മുത്തേ. ബഷീറാണ് ചേച്ചി. അഷ്റഫ് മണി, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ദൃശ്യം തകർത്തു, ദൃശ്യം ടു പൊളിക്കണം, ഡെഫിനറ്റ്ലി വിൽ റോക്കറ്റ്. മൈ ഫ്രണ്ട് ചിത്രയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമോ? ഡെഫിനറ്റ്ലി. ചിത്രയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ചിത്ര, ചിത്രയുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറട്ടെ. ചിത്ര ഒരുപാട് കാലം ജീവിക്കട്ടെ. ചിത്രയ്ക്ക് ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക. അൻസിബയ്ക്കൊരു മാറ്റവും എന്നാൽ എന്ന സ്ഥലം മാറിപ്പോയി, കഥ എങ്ങനെ തുടർച്ചയായി കൊണ്ടുപോകും? അത് കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞല്ലോ, 2013 ദൃശ്യം 1 ഇറങ്ങിയത്. എല്ലാവരും എവിടെ പോയി? എല്ലാവരും എവിടെ പോയി? ബാലകൃഷ്ണൻ, ഇരവു വണക്കം, ഉങ്കൾക്കും എന്നോടെ ഇരവു വണക്കം. ഫിലിമിൽ വരാൻ ആരാണ് മോട്ടിവേഷൻ? തരുൺ, തരുൺ. ഫിലിമിൽ വരാൻ അങ്ങനെ മോട്ടിവേഷൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറുപ്പം തൊട്ട് ഒത്തിരി സിനിമകൾ കാണുന്ന ആളാണെന്ന്. അറിയില്ല, ഒരുപാട് ഒരുപാട് സിനിമകളുണ്ടോ? മമ്മുക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപിച്ചേട്ടൻ, ദിലീപേട്ടൻ, സുഹാസിനി മാം, ശോഭന ചേച്ചി, ഡെഫിനറ്റ്ലി. അങ്ങനെ ഒത്തിരി 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 മാഞ്ചു ചേച്ചി. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഞാനും, സാധാരണ നമുക്ക് എല്ലാവർക്കും ഉള്ള സിനിമ കാണുമ്പോൾ, ഇഷ്ടമുള്ളവരെയൊക്കെ കാണുമ്പോൾ നമുക്കും ഇതുപോലെയൊക്കെ വരാനും അഭിനയിക്കാനും ഒക്കെ തോന്നില്ല, അങ്ങനെ തോന്നി. ഒരു ഹായ് പ്ലീസ് ചേച്ചി. സുരൂർ, സുരൂർ, ഹായ് സുരൂർ. എനിക്കൊരു ഹായ് പറയൂ ചേച്ചി. ഹായ് അരുൺ,
ഐ ബി അരുൺ ജോർജ് കുട്ടി അവിടെ ജോർജ് കുട്ടി വിൽ കം ബാക്ക് സൂൺ. അൽമിത്രയ്ക്ക് ഒരു ഹായ് പറയാമോ? ഹായ് അൽമിത്ര, ഹായ് ഹവ് യു. എൻ്റെ ചങ്ക ഫ്രണ്ടിൻ്റെ അച്ഛനൊരു ഹായ് കൊടുക്കാമോ? സോമൻ എന്നാണ് നെയിം. എന്നെ ശശി അഗ് എന്നുള്ള പ്ലാനാണ്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എന്നെ കളിയാക്കാനുള്ള പ്ലാനാണ്. അൻസിബ മോട്ടുവാനി, ഞാൻ കുറച്ച് തടിച്ചതുകൊണ്ടാണോ മോട്ട് മോട്ടു? ഹൻസിക മോട്ടുവാനി, അത് വേറെ, അത് വലിയ ആക്ട്രസ്. ഇത് അൻസിബ ഹസൻ, ഒരു കുഞ്ഞു ആക്ട്രസ്. കാണുന്ന പോലെ അല്ല ചേച്ചി, ഇത്രയ്ക്ക് സിമ്പിളാണ്. ചേച്ചി ഫാമിലിയെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താ? ഫാമിലി അല്ലേ നമ്മുടെ എല്ലാവരുടെയും എല്ലാം, എല്ലാവരും ഫാമിലിക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. നമുക്കൊരു ഫാമിലി, ഫാമിലിയാണെല്ലാം. അത് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ ഫാമിലി. നാസർ ഒരു പാട്ട് പാടാമോ? പാട്ട് പാട്ട് പെട്ടെന്ന് പറയുമ്പോൾ ഏത് പാട്ടാ പാടാന്ന് അറിയില്ലല്ലോ. പാടിയ പാട്ട് തന്നെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. ഹൃദയവും ഹൃദയവും പുണരുമേ നിമിഷമായി പതിവായാരോ മുളങ്ങില്ലേ ചെവിയിലായി മതിൽ നിന്ന് ചൊല്ലുന്നില്ലേ മനസ്സിലായി കതിരുകൾ പ്രണയ ജയചന്ദ്രൻ ചെന്നാട്ട് ബഹ്റൈനിൽ വെച്ച് കണ്ടിരുന്നു. ആടോ ബീന ഷിബു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എൻ്റെ പാരൻസ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അഭിജിത്ത് അബി ലവ്സ് ലോട്ട്, ലവ് യു ടു. അതുൽ അശോക് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര പാട്ടുകാരി ഞാൻ. ഓ വാച്ച് മീഡിയയ്ക്ക് ഒരു ഹായ്, ഓ വാച്ച് മീഡിയയ്ക്ക് ഒരു ഹായ്. ബീന ശിവ ഫുഡ് കഴിച്ചു, എന്താണ് കഴിച്ചത്? ഫുഡ് കഴിച്ചു, അപ്പം മുട്ടക്കറി. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? എനിക്ക് വെജ് ഫുഡാണ് കൂടുതലിഷ്ടം. പിന്നെ സാമ്പാർ ഇഷ്ടമാണ്, ചോറിഷ്ടമാണ്, അവിയലിഷ്ടമാണ്, പുളിയിഞ്ചി ഇഷ്ടമാണ്, മീൻ പൊരിച്ചത് ഇഷ്ടമാണ്, മീന് അയില പൊരിച്ചത് ഇഷ്ടമാണ്, മത്തി പൊരിച്ചത് ഇഷ്ടമാണ്, നെയ്യ് ഇല്ലാത്ത മത്തി പൊരിച്ചത് ഇഷ്ടമാണ്. എൻ്റെ ബാറ്ററിയൊക്കെ ലോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാഷ്ണി സന്തോഷം ഒന്നുപോലും വായിക്കുന്നില്ല. ഞങ്ങൾ അയ്യോ പോവല്ലേ. കൊറോണയെക്കുറിച്ച് രണ്ട് വാക്ക്, ഗോ കൊറോണ ഗോ. അമ്പാടി കിളിമാനൂർ, തമിഴ് അറിയോ? കുറച്ച് കുറച്ചറിയാം, കൊഞ്ചും കൊഞ്ചും തെറിയും പാ. എനക്ക് എനിക്ക് തമിഴ് രൊമ്പ രൊമ്പ പിടിക്കും. മനോജ്, ഞാൻ കിടന്നുറങ്ങാ, എനിക്ക് ഉറക്കം വരുന്ന ഒരു ഗുഡ് നൈറ്റ് പറയാമോ? ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ആനന്ദ് നായർ, പറ്റുന്ന പണിക്ക് പോയാൽ പോരെ? യെസ് ഡെഫിനറ്റ്ലി, പറ്റുന്ന പണിക്ക് പോയാൽ മതി. ആക്ച്വലി ഐ ആം ദ ടയേർഡും. എന്താണ് ഉറങ്ങാത്തത്? ഞാൻ ലൈവിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതാണ് ഉറങ്ങാത്തത്. ഷാഹിർ മോൻ, എന്നാ പോയി ഉറങ്ങൂ, പോയി ഉറങ്ങാം. പ്രവീൺ കുണ്ടുത്തോട് എഫ് എഫ് സി, നല്ല തമാശക്കാരിയാണ്, നല്ല തമാശക്കാരിയാണ് ഞാൻ. മത്തി ഫ്രൈ ഇഷ്ടമാണോ? പിന്നല്ലാതെ മത്തി ഫ്രൈ ആർക്കാ ഇഷ്ടമല്ലാത്തത്?
വെജ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മത്തി ഫ്രൈ. നോൺ വെജ് ഒരുപാട്, എനിക്ക് ചിക്കനൊന്നും അത്ര ഇഷ്ടമല്ല, ഫിഷ് ഇഷ്ടമാണ്, ഫിഷ് കഴിക്കും. ഇപ്പം എവിടെയുള്ളത്? വീട്ടിൽ. ഹേയ് പെങ്ങളെ, നാസർ മക്കൂ ബുക്കൂർ. ഹായ് ആങ്ങളെ. പൗർണമി എസ് എൻ നഗരൂർ. ഒന്നും വായിക്കുന്നില്ല, ഞങ്ങൾ പോകുന്നു. അങ്ങനെ പോവല്ലേ. വി ആർ വെയ്റ്റിംഗ് ദൃശ്യം ടു അരുൺ. യെസ് ഡെഫിനറ്റ്ലി, മീറ്റ് യു. ചേച്ചി ആക്ഷൻ സൂപ്പർ. എനിക്കെന്തോ എന്നെ പറ്റി പുകഴ്ത്തി വായിക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെ. എല്ലാ ആക്ട്രസ്സും മെലിഞ്ഞ് വരുമ്പോൾ അനുസരിച്ച് ഇതൊന്നും ബാധകമല്ലേ? ആക്ച്വലി ഞാനിപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്, ഞാൻ മെലിയാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. മെലിയും നോക്കിക്കോ. ബാലകൃഷ്ണൻ, തമിഴ് തെരിയുമാ? ഞെട്ടിപ്പോയി. തമിഴ് തെരിയും പാ സ്വാമി, എനിക്ക് തമിഴ് ரொம்ப ரொம்ப பிடிக்கும்னு நான் கொஞ்சம் முன்னாடியே சொன்னேன்ல. எனக்கு தமிழ் பாட்டு ரொம்ப பிடிக்கும், தமிழ் ஆக்டர்ஸ் ரொம்ப பிடிக்கும், தமிழ் படம் பிடிக்கும் நிறைய. எனக்கு தமிழ் ஒரு காதலிக்கிற மாதிரி ஒரு ஒரு மொழி, ரொம்ப பிடிக்கும்ப்பா. அச்சார் இஷ்டமில்லாத ஆளாணல்ல? அச்சார் எனக்கு இஷ்டம், அச்சார் சம்மதியொக்கே இஷ்டம். പിന്നെ ഉപ്പിലിട്ട മാങ്ങാ നെല്ലിക്ക ഒക്കെ ഇഷ്ടമാണ്. റിപ്ലൈ കൊടുത്ത് നന്നായി. എക്സ്പെക്റ്റ് ചെയ്ത് കാണില്ല. ലെവൻ, ആധാർ ലെവൻ. ദിലീപ് ഒരു മെസ്സേജും വായിച്ചില്ല, ഹായും തന്നില്ല. ഇതിപ്പോൾ ഒന്ന് എന്തായിരുന്നു മറ്റേ പടത്തിൽ പറയണ പോലെ, ജ്യോതിയും വന്നില്ല, ഒന്നും വന്നില്ല എന്ന് പറഞ്ഞ പോലെ പോയി. ബലി പെരുന്നാൾ ആശംസകൾ. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ദ സെയിം. ഫൈസൽ ആണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫൈസൽ ആൻഡ് സെയിം ടു യു. ഒരു അറബിക് സോങ് പാടാമോ? ഓഹോ അറബിക് സോങ്, അറബിക് സോങ് എനിക്കറിയോ? അറിയില്ല. നിതിൻ, എൻ്റെ ചങ്കിൻ്റെ അച്ഛനൊരു ഹായ് കൊടുക്കുമോ സോമേട്ടന്? സോമേട്ട ഹായ്. ചേച്ചി സോ ക്യൂട്ട്. ശ്രീലക്ഷ്മി, യു ടു സോ ക്യൂട്ട്. ലെനിൻ ചേക്കപ്പ്, അമ്മ പോയി കിടന്നുറങ്ങ്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ശരി മോനെ, പോയി ഉറങ്ങും മോനെ, പോയി കിടന്നുറങ്ങ് പെണ്ണെ. ശരി ചക്ക. സിറാജ് തീട്ട്, ഒരു ഹായ് കൂടെ പറയാമോ? ഹായ് അനിത ബിച്ചു. ഹായ് അനിത. ചേച്ചി തമിഴ് പോകണ്ട കേട്ടോ, മലയാളത്തിൽ മതി. ഡൺ. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ ഉഗ്രനായിരിക്കും ശരിക്കും. ആരെങ്കിലും ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സൊക്കെ കാണുകയാണെങ്കിൽ ആ കമൻറ്റ് വായിക്കണം കേട്ടോ. എനിക്ക് പോലീസ് വേഷമൊക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, എന്നെ വിളിക്കാത്തതുകൊണ്ടാണ്. ആരും വിളിച്ചാൽ ഞാൻ ചെയ്യും. റൈഡർ പിൻഡോ, ഗുഡ് നൈറ്റ് ബേബി. ഗുഡ് നൈറ്റ്. ഉണ്ടക്കണ്ണുള്ള അൻസീബ, ഗുഡ് നൈറ്റ്. കള്ളക്കണ്ണുള്ള എൻ കാമുകാനോട്, കള്ളക്കണ്ണുള്ള എൻ കാമുകാനോട്, എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്ന് പോയി ചൊല്ലാമോ നീ? പൂങ്കാറ്റേ പോയി ചൊല്ലാമോ? തമിഴിൽ ഒരു പാട്ട് പാട മുടിയുമാ? തമിഴിൽ എനിക്ക് നിറയെ പാട്ട് തെരയൂ. എന്ത് പാട്ട് വേണം? ഏതോ ഒരു പാട്ട് കാതിൽ കേക്കും, കേക്കുമ്പോതെല്ലാം ഉൻ ഞാപകം താലാട്ടും. ഹിന്ദി സോങ് അറിയുമോ? ഹിന്ദി സോങ് അറിയാം, ലിറിക്സ് തെറ്റിപ്പോവും, ആരും കുറ്റം പറയരുത്. ഹിന്ദി തുജ്മേ രബ് ദിഖ്താ ഹേ യാ റബ് മേ ക്യാ കരോ. ആക്ട്രസ് അല്ലാതെ വേറെ ആംബിഷൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു, അത് വെള്ളത്തിലായി. എനിക്ക് മനസ്സിലായി എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയപ്പം എന്നെ കൊണ്ട് പറ്റൂല എന്ന്. പിന്നെ വിചാരിച്ചു ടീച്ചർ ആവണമെന്ന്. ടീച്ചർ ആവാൻ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ദളപതിക്ക് ജയ്. ഷൺമുഖരാജ് കാർത്തികം.
ശിവു കൊഞ്ചിറ പൂത്തുമ്പി കുറുളമാവി പാടാ. പൂത്തുമ്പി കുറുളമാവി അങ്ങനെ എന്തോ അല്ലേ. മൂക്ക് കുത്തുമ്പോൾ എനിക്കിഷ്ടമാണ് മൂക്ക് കുത്താൻ. ഞാൻ ഫിലിമിലൊക്കെ സ്റ്റോണ് സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ട് മൂക്ക് കുത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ചില ഫങ്ഷൻസിനൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ട്. എനിക്കിഷ്ടമാണ്. ഷ്യോ ചാച്ചി, യു ആർ ലുക്കിംഗ് സോ സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. താങ്ക് യു ചാട്ട. ചേച്ചി നിങ്ങനക്കൊരു ഹായ് പറയാമോ പ്ലീസ്? ചേച്ചി തോമസ് ഫ്രാൻസിസ് ഹായ്, തോമസ് ഫ്രാൻസിസ് ഹായ്, തോമസ് ഫ്രാൻസിസ് ഹായ്. ചിന്നത്തമ്പി ഫിലിമിൽ ഒരു സോങ് പാടാമോ? ലിറിക്സിൽ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഐ എം സോ സോറി കേട്ടോ. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇളയരാജ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ചിന്നത്തമ്പി മൂവി ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. പ്രഭു സാറിൻ്റെ നുണക്കുഴിയുള്ള ചിരി എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഖുഷ്ബു മാം, സോ 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 ഐ സോ മച്ച് ലവ് ഹർ. മാസ്ക് വയ്ക്കുന്നുണ്ടോ പുറത്തേക്ക് പോകുമ്പോൾ? പിന്നെ മാസ്ക് വയ്ക്കാതെ, മാസ്ക് നിർബന്ധമായിട്ടും വയ്ക്കുന്നുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും മാസ്ക് വയ്ക്കണം, സാനിറ്റൈസ് ചെയ്യണം, ഒക്കെ ചെയ്യണം. പിന്നെന്താ, ടേക്ക് കെയർ ഫ്രം കൊറോണ. യെസ് ഡെഫിനറ്റ്ലി. ആൻഡ് യു ടു രാഹുൽ വിഷ്ണു. ഫുഡ് കഴിച്ചു? കഴിച്ചു. റാഷി ലയോടൻ എന്നോടും പറയുമോ ഒരു ഹായ്? ഹായ് ലിജ മഹേഷ്, താങ്ക്സ് അൻസു, വെൽക്കം. മനുമോഹൻ, ദൃശ്യം ഫിലിമിലെ പോലെ കൊള്ളുന്നെങ്കിൽ ഒറ്റടിക്ക് കൊല്ലണം, ഇഞ്ചി ഇഞ്ചായി കൊല്ലരുത്. ഐ സോ സോറി 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 സോറി. വരുണൻ്റെ കാര്യത്തിൽ വല്ലാത്ത തീരുമാനമാകുമോ? വല്ലാത്ത തീരുമാനമാകുമോ അറിയില്ല, എല്ലാം ജിത്തു സാറിനെ അറിയുള്ളൂ. ലാലേട്ടൻ ഫാൻസിനൊരു ഹായ് പറയാമോ? കാലിക്കറ്റ് കക്കട്ടീരിയ. ലാലേട്ടൻ ഫാൻസ് കീ ജയ്. ലാലേട്ടൻ ഫാൻസിന് ഹായ്, ബിഗ് ഹായ്, ബിഗ് 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 ബിഗ്ഗസ്റ്റ് ഹായ്. തമിഴിൽ പാട്ട് പാടുന്നു. താങ്ക്സ്. ഞാൻ ദൃശ്യം കണ്ടായിരുന്നു. ദൃശ്യം ട്യൂനു വെയ്റ്റിംഗ്. താങ്ക് യു സോ മച്ച് ആൻഡ് മീ ടു വെയ്റ്റിംഗ്. ഹലോ, ഐ എം ഫ്രം പാലക്കാട്. ലവ് ഐസ്. താങ്ക് യു സോ മച്ച്. ഹായ് നയിച്ചിട്ടുണ്ട് അജേഷ് കുമാർ. അജേഷ് കുമാറിനും ഹായ്. ഷമീർ സമി കഴിച്ചോ? കഴിച്ചു. അഖിൽ എം കെ, വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? അനു എന്നാ വിളിക്കുക. അനു എന്ന് വിളിക്കും. മുജീബ് ചെറുത്ത് ചെറുത്ത്. എന്താ നാട്ടിലെ വിശേഷം? എന്താ വിശേഷം? കൊറോണ തന്നെ കൊറോണ, എല്ലാ സ്ഥലത്തും കൊറോണ. ജോർജ് കുട്ടി എവിടെ? ജോർജ് കുട്ടി വരും. ജോർജ് കുട്ടിനെ എല്ലാവരും കാണണം. ആൽബം മുസ്ലിം സോങ് പാടാമോ? നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. ചേച്ചി പൂമുത്തോളെ പാടാമോ? ലിറിക്സ് അറിയില്ല, സോറി. പൂമുത്തോളെ എൻ്റെ നല്ല ഫ്രണ്ടാണ് രഞ്ജിൻ. രഞ്ജിൻ്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു മ്യൂസിക്കാണ് പൂമുത്തോളെ. ആൻഡ് രഞ്ജിന് ഇപ്പോൾ ഒരുപാട് വർക്ക്സ് ചെയ്യുന്നുണ്ട്. കാവൽ എന്ന മൂവിയൊക്കെ രഞ്ജിനാണ് ചെയ്യുന്നത്. ആൻഡ് രഞ്ജിൻ ഏഷ്യാനെറ്റിലെ തന്നെ ഐഡിയ സ്റ്റാർ സിംഗറിലുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയുന്ന ആളാണ്. ആൻഡ് രഞ്ജിൻ്റെ പുതിയ വർക്ക്സിന് വേണ്ടി എല്ലാവരെ പോലെ ഞാനും വെയിറ്റ് ചെയ്യുന്നു.
Corona go Rashid. Yeah, Corona go, Corona go. Go, go. Pinada. Pipin Vijayan, hi Nasriya, pudhiya cinema edana. Nasriya, enikku bayangara ishtamulla oru actress aanu Nasriya. She is very beautiful, very talented young actress. I really love her works. I really love her. And yeah, I love her. Mohammed Shanawas. Anu, ഞാനും ഫാമിലി ഇവിടെ ഉണ്ട് കേട്ടോ. ഹായ് ഷാനു, ഐ ഹോപ്പ് എൻ്റെ കൂടെ പഠിച്ച ഷാനവാസാന്ന് തോന്നുന്നു. സോ ഹാപ്പി ഷാനു. വരുൺ എവിടാ? പൂച്ചക്കണ്ണ് സൂപ്പർ. വരുണിൻ്റെ പൂച്ചക്കണ്ണ് അടിപൊളിയായിരുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് റോഷൻ്റെ കണ്ണ് ശരിക്കും പൂച്ചക്കണ്ണാണ്, അത് ലെൻസല്ല. നല്ല അടിപൊളി പൂച്ചക്കണ്ണാണ്. പിന്നെ നിസാർ, നിങ്ങളുടെ പേര് അനു സിത്താര എന്നാണ്? അനു സിത്താര വേറെ, ഇത് അൻസിബ ഹസൻ. അനു സിത്താര, ഷീ ഈസ് മൈ ഫ്രണ്ട്. ഷീ ഈസ് ഓൾസോ വെരി ഗുഡ് ആക്ട്രസ്. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, വെരി പ്രിറ്റി. ചാച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. മതി മോനെ, മതി, ചാച്ചി പാടി പാടി തളർന്നു പോയി. രമേശ് പഡ്രി പേർല, ചേച്ചി ഒരു കന്നഡ സോങ് പാടാമോ? കന്നഡ സോങ്ങോ? അറിയില്ല, എനിക്കറിയില്ല. അജേഷ് കുമാർ, സുഖം തന്നെ, സുഖമാണല്ലോ. ആക്ച്വലി നമ്മളിപ്പോൾ ലൈവിൽ വന്നിട്ട് എത്ര നേരമായി? കുറേ നേരമായോ? എനിക്ക് ടൈം, ഞാൻ എനിക്ക് അറിയുന്നില്ല, ഞാൻ ടൈം നോക്കിയില്ല. ആരെങ്കിലും ഒന്ന് ടൈം പറഞ്ഞ എത്രയായി സമയം? ഹൗ ആർ യു കോപ്പിംഗ് വിത്ത് പാൻഡമിക് ആൻഡ് ഹൗ ഈസ് യുവർ ഫാമിലി ഡ്യൂയിങ്? യെസ്, വി ആർ ഫൈൻ, വി ആർ സേഫ് ആൻഡ് ഹോപ്പ് യു ടു. ഇപ്പോൾ പ്രോഗ്രാമില്ലേ? അങ്ങനെ പ്രോഗ്രാമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ കുറേ ആയി ഞാൻ പ്രോഗ്രാംസ് ഒരു ആങ്കറിങ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നിർത്തി, ആങ്കറിങ്ങും ഇല്ല, ഒന്നുമില്ല. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടയർഡായിട്ടോ. പിന്നെ പബ്ജി കളിക്കുമോ ചേച്ചി? പബ്ജി ഞാൻ കളിക്കാറില്ല, എൻ്റെ ബ്രദർ കളിക്കാറുണ്ടായിരുന്നു. ആൻഡ് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ അത്ര ഭയങ്കര ഒരു ഓൺലൈൻ ഗെയിമൊന്നും കളിക്കുന്ന അങ്ങനെ അത്ര ഭയങ്കര അങ്ങനെ ഒരാളല്ല. കുറേ പേര് ഹായ് അയക്കുന്നുണ്ട്. ഈ നേരത്തും ഇരുന്നിട്ട് ഹായ് അയക്കുന്നതിലും എൻ്റെ അടുത്തുള്ള സ്നേഹം കാണിക്കുന്നതിലും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട്. എന്താ പറയുക, ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിങ്ങളോടത്തൊന്നും. കുറേ വർഷമായി ഞാൻ അങ്ങനെ ദൃശ്യം കഴിഞ്ഞിട്ട് നല്ലൊരു സിനിമ എന്ന് പറയാൻ. അങ്ങനെ അങ്ങനെ പടങ്ങളൊന്നുമില്ല, കുറച്ച് പടങ്ങളേ ചെയ്തുള്ളൂ. അതിൽ ചില പടങ്ങളാണ് കുറച്ചെങ്കിലും നല്ലതുള്ളൂ. അങ്ങനെ എല്ലാവരും കണ്ടൊരു സിനിമ എന്ന് പറയാൻ ദൃശ്യം മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നിട്ടും 6 വർഷം കഴിഞ്ഞു, ഇപ്പോഴും നിങ്ങളെല്ലാവരും തരുന്ന ഈ ഒരു സ്നേഹം, ഈ ഒരു പരിഗണന, ഐ എം വെരി മച്ച് താങ്ക്ഫുൾ ടു യു ഓൾ. ആൻഡ് അഗെയിൻ ജിത്തു സാർ. കടുവക്കുന്നിൽ കുറുവച്ചനായി സുരേഷ് ഗോപി എത്തിയാൽ എങ്ങനെ? യു ലൈക്ക് ഇറ്റ്? ഡെഫിനറ്റ്ലി സുരേഷ് ഏട്ടൻ, എല്ലാ സുരേഷ് ഏട്ടൻ. സുമയ്യ, ആയു, ബൻസിബ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം. താങ്ക് യു സോ സോ മച്ച് സുമയ്യ. പോയി ഉറങ്ങ പെണ്ണെ, ഇസ്മായിൽ ഇസ്മായിൽ കുറേ പേര് പറയുന്നുണ്ട്. ഞാൻ ലൈവ് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി ഉറങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ കണ്ണുകളിൽ ഉറക്കം ഊഞ്ഞാൽ അടിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഊഞ്ഞാൽ ഊഞ്ഞാൽ അടിക്കൊണ്ടിരിക്കണം കണ്ടോ. അക്ഷരത്തെറ്റൊക്കെ വരാൻ തുടങ്ങി. 1 hour 15 minutes ആയോ? അപ്പം ഞാൻ ലൈവ് അവസാനിപ്പിക്കാറായി, അവസാനിപ്പിക്കാറായി. എൻ്റെ മോൾക്കൊരു ഹായ് പറയാമോ? അവൾ കണ്ടുകൊണ്ടിരിക്കുക. നസ്രിയ മോൾ, ഹായ് നസ്രിയ കുട്ടി, ഹവ് യു, ഹായ് കുട്ടുസേ. 10:45 PM, ഹാപ്പി ടു സി യു ഹിയർ. താങ്ക് യു സോ മച്ച് സ്മിത, താങ്ക് യു സോ മച്ച്. കണ്ടോ, ഉറക്കം വന്നിട്ടാണ്. എനിക്ക് അക്ഷരപ്പശകൊക്കെ വരാൻ തുടങ്ങി, നല്ല ഉറക്കം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട് അറിയാം. ഞാൻ ലൈവ് വരുന്ന കാരണം ഫാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫാനിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ലോണം വേർക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പോയി ഉറങ്ങുക. എല്ലാവർക്കും നല്ല ഉറക്കം നേരുന്നു.
നല്ല സ്വപ്നങ്ങൾ നേരുന്നു എല്ലാവർക്കും ഉള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരട്ടെ കൊറോണ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് തന്നെ മാഞ്ഞു പോകട്ടെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു എല്ലാവരുടെയും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ